പേട്ട ബുജാഹിലുടൻ കിബ തുങ്കിയലും വെളിബാസ് ചമൻഡ് പുതുമാസബിത്തുകൾ വെയ്ത്ത് ഹരീറുമുടുത്തിടവ് മികമികവായ പട്ടുകളാൽ ഉളമേമചട്ടകളും അരനാട ചൊട്ടികളും പല പണി പുതുവാടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലായുടൻ കിവർ പൊങ്കിയളും വെളിബാസ് ചമൈന്ദ് പുതുവാ കസബിട്ടകൾ വൈത്ത ഹരീറുമുറുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉളമേൽമ ചട്ടകളും അരനാട ചൊട്ടികളും പല പണി പൊതുവാ എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലും സുവനം പല ജൗഹറും വെത്തി പണിത്തൊരു താജതി ചൂടി മനതിൽ കിപുരത്തിനേറുവതത്തിനെയും ജിതമാ പുനയവേ നാഗവജ്ജിനമാ ഒരു വാഴിക്കലമേ നടുമേടവട്ടയുമേ അതിനകം മഹബേലുകളൊക്കെ ഇതത്തിലെടുത്തു മതിത്തിടലേ ടബുജാഹിലുടൻ കിബർ തൊങ്കിയടും തെളിവാസ് ചമൈന്ദ് പുതുമാ കസബിട്ടകൾ പൈത്ത് ഹരീറുമുറുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉളമേൽമചട്ടകളും അരനാട ചുട്ടികളും പല പണി പുതുവായെടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലാഫി ശുചായികളൊക്കെയും എത്തലിബാസുകൾ പേലും കുറയാതെടുത്ത് ചമയന്തിറങ്ങിത്തിടവേ ക്ഷണമിൽ സർവരും കൂടിയെത്തിടവേ കഴബാവിൽ പൊക്കിടവേ തലവീരൊക്കെയുമേ മുനനില കുറുവായി അബൂജഹലിന്റെ വരവാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അബൂജഹലും വരവ് വരവന്റെയാണ്. പട്ടിന്റെ കമ്മീസൊക്കെ ഇട്ട് ഓന്റെ ഉപ്പാന്റെ മംഗളത്തിന് വന്ന് തയ്യാറപ്പില്ല വന്നില്ല. പട്ടിന്റെ ഉടുപ്പല്ലിട്ട് ഓ ഒരു ഉഗ്ര തലീക്കട്ടും വാലുള്ള തലീക്കട്ടൊക്കെ കെട്ടിട്ട് അറബികളെ കെട്ടാണ് അങ്ങനെ കെട്ടിയിട്ട് വാലൊക്കെ ഇങ്ങനെ ചുരുട്ടി താഴേക്ക് ഇട്ട് ചരിത്രം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീണ്ട ഒരു വാള്, പുതിയ വാള്, അതിന് വജ്രമാണ്, അതിന്റെ വജ്രം കൊണ്ട് ഉണ്ടാക്കിയ സാധനം. നമ്മൾ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയാലാണ് പെട്ടെന്ന് മൂർച്ച കുറഞ്ഞു പോവുക. വജ്രം കൊണ്ട് ഉണ്ടാക്കിയതിന് മൂർച്ച കുറയും. അതിന് മാത്രമല്ല പിടുത്ത സ്വർണത്തിന്റെ പിടുത്തമൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള വാളിങ്ങനെ എടുത്ത് ഇങ്ങനെ തൂക്കിയിട്ട് അബൂജഹൽ എന്ന് പറഞ്ഞാൽ അല്പം നീളമുള്ള ഒരു മനുഷ്യനാണ്. നല്ല തടിയുള്ള ഒരു സാധനം, ആരോഗ്യ തിട്ടകാത്തനായിരുന്നു അബൂജഹലിനെ കുറിച്ച് പറഞ്ഞു. അബൂജഹൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയാൽ ജനങ്ങൾ ഇങ്ങനെ വഴിമാറി നിൽക്കണം. കാരണം പോണ ബൈക്ക് ഇപ്പൊ കാറ്റ് തട്ടിയാ പോണു. ഇപ്പൊ നമ്മൾ ചെറിയ സൈക്കിളും കൊണ്ട് പോകുമ്പോ നാഷണൽ പെർമിറ്റ് ലോറി പോയാൽ ഉണ്ടാവുമല്ലോ കാറ്റടിക്കല്, അനങ്ങനെ ഉണ്ടാവില്ല. അതുപോലെ അബൂജഹൽ നടന്നു പോകുന്ന ബൈക്ക് ഏതൊക്കെ ചെറിയ കുട്ടിയെ ചെക്കനെ നിന്നാൽ ഇവന്റെ സ്പീഡിൽ മറ്റവനെ അനങ്ങുകയാണ്. അങ്ങനത്തെ ഒരു ശുചായിയായിരുന്നു അബൂജഹൽ. ഈ മഹാപിരാന്തൻ ഇങ്ങനെ ബിരാൻ നല്ല മോതിരയിലെ കൈക്കല്ലിട്ട് അടിപൊളിയായിട്ട് നല്ല പുതിയാപ്പിളിയായിട്ട് ഇങ്ങനെ ബിരാണ് ഇപ്പൻ്റെ അലാഖിന്റെ പേരത്തിൽ ലാസ്റ്റ് പോക്കാണ് അങ്ങനെ ഉണ്ടാകുക. അങ്ങനെ വന്ന് കാബത്തിന്റെ മുന്നിലേക്ക് വന്നു. ഇപ്പൊ കാബത്തിന്റെ മുന്നിൽ 1250 പട്ടാളക്കാരും അതുപോലെ തന്നെ യാത്രയാക്കാൻ വേണ്ടി കുട്ടികളും പെണ്ണുങ്ങളും ആൾക്കാരും ഒക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ജനാണ്. ആ ജലത്തിന്റെ മധ്യത്തിലെ അബൂജഹൽ ഇങ്ങനെ കളിത്ത് പൊളച്ചിട്ട് ഇങ്ങനെ വന്നു. ഓ ഭയങ്കര സ്ട്രോങ്ങിൽ ചിരിച്ചോണ്ട് വന്നു. അബൂജഹലിനെ കണ്ടപ്പോ എല്ലാരും പറഞ്ഞു അബൂജഹൽ കീ ജയ്. അബൂജഹൽ പറഞ്ഞു എന്ത് കീ ജയ്, കേർ ജയ് എന്നാ പുകയില്ലെന്ന് വെച്ചു. അപ്പൊ അബ്ബാസ് 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 മുസ്ലിമാണ്, മഹാനായ അതികവിയുടെ കിനാ പറഞ്ഞോടുത്ത അതികവിയുടെ ആങ്ങളയായ ബ്രദറായ സഹോദരനായ പുണ്യ നബിയുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബൂ തലിബിന്റെ മകനാണ്, മൂപ്പര് മുസ്ലിമാണ്. മൂപ്പരുണ്ട് എന്നൊരു ബദർ യുദ്ധത്തിലേക്ക് ഇവർ നിർബന്ധിച്ച് കൂട്ടിയിട്ടുണ്ട്, പോകാണ്ട് നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് മൂപ്പര് കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവനങ്ങനെ കളിച്ച് പൊളച്ചിങ് നടക്കാണ്. അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞു പോകല്ലേന്ന്. ഏതായാലും കാബത്തിൽ കയറി ദുആ ചെയ്തിട്ട് പോവാം. ദുആ ചെയ്യാതെ നിങ്ങൾ ആലോചിച്ചേ, ഈ അബൂജഹൽ ഈ കാബത്തിന്റെ ഉള്ളിൽ കുത്തി നിർത്തപ്പെട്ട ലാത്ത ഉസ്സഹുബല്ലായല മനാത്ത പോലെയുള്ള ബിംബങ്ങൾ ആരാധിക്കാനാണ്. അതിനെ ആരാധിക്കുന്ന ആളാണ് ആര്? അബൂജഹൽ. അല്ലാഹുവിന്റെ ഹബീബ് എന്താ അവരോട് പറഞ്ഞത്? ഇതൊക്കെ തെറ്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അണ്ടഘടാകത്തിന്റെ സൃഷ്ടികർത്താവായ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അല്ലാഹല്ലാതെ ഒരാളില്ല. ആരാധനകർഹൻ അവൻ മാത്രമാണ്. അബൂജഹൽ എന്താ പറഞ്ഞ? അല്ല, ഇവരൊക്കെ ആരാധന കഥാപാത്രങ്ങളാണ്. എന്നാലായ അബൂജഹലിന്റെ പിടിത്തം നിങ്ങൾ ഓർത്തോ? അബൂജഹലിന്റെ പിടിത്തം ഇതൊക്കെ സൂറത്താനോട് പറഞ്ഞു. സൂറത്താലായില്ലെന്നോട് ആരാധനകർഹൻ അല്ല എല്ലാ ഒരാളില്ല. എന്നാൽ അബൂജഹൽ അപ്പം പറഞ്ഞു, ലാത്തേയും മോസയും ഖബലും ലായിലയും അനാത്തേയും അലാക്കും എല്ലാം നമ്മളെ ദൈവം. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ മനുഷ്യനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അബൂജഹൽ പോവാണ്. അബൂജഹൽ പോകുമ്പോ കഅബത്തിൽ വന്നു. കഅബത്തിൽ അപ്പോഴും ആരുണ്ട്? ലാത്ത ഉണ്ട്, ഉസ്സ ഉണ്ട്, ഖുബലില്ലാഹ ഉണ്ട്, മനാത്ത ഉണ്ട്. ഖുബലില്ലാഹ എന്ന് പറഞ്ഞ ഉയരം കൂടിയ ദൈവമാണ്, ഖുബലില്ലാഹ ഉന്നതനായ ദൈവമാണ്. അതിന് രണ്ടെണ്ണുണ്ട്, ഒന്ന് കഅബത്തിന്റെ ഉള്ളിൽ ചെറുത്തുണ്ട്, ഒന്ന് സഫാ മറിയയുടെ മേലെ ബൽത്തുണ്ട്. സഫാ മറിയയുടെ മേലെ വലിയൊരു സാധനം കൊത്തി നിർത്തിയിട്ടുണ്ട്. സഫാ മറിയയുടെ മേലെ നിന്ന ആ ഭാഗത്ത് ഹുബല്ലയുടെ ബിംബത്തിന്റെ മുന്നിൽ നിന്നിട്ട് അങ്ങക്ക് കഅബത്തിലേക്ക് നോക്കിയിട്ട് വേറെ വരും. കാരണം കഅബത്തിൽ വേറെ ഹുബല്ലയിലുണ്ട്, ഇവിടെ ചെറിയ ഹുബല്ലയില, അവിടെ കുഞ്ഞു ഹുബല്ലയില. ഭയങ്കര ഇബ്രാഹിം നബിയുടെ ബിംബം വരെ ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബിംബം ഉണ്ടാക്കിയിട്ട് കഅബത്തിൽ വെച്ചിട്ട് ഈ കൗമ്. അപ്പോ അങ്ങനെയുള്ള അബൂജഹല് ഇതൊക്കെ ഉണ്ടായിട്ടു അബൂജഹല് ജനങ്ങളോട് പറഞ്ഞു, നമുക്കത് വേർന്നിട്ട് പോകാറുണ്ട്. അപ്പൊ എല്ലാരും വിചാരിച്ചാൽ ലാത്തയോടും ഉസ്സയോടൊക്കെ ദ്വാരക്കായിരിക്കും. അബൂജഹൽ എന്താ ചെയ്തറിയോ? വന്നിട്ട് കഅബത്തിന്റെ പെല്ല പിടിച്ചു, കഅബത്തിന്റെ തുണി പിടിച്ചു, പെല്ല പിടിച്ചു, ആ മൂടം ആ പടം അങ്ങോട്ട് പിടിച്ചിട്ട് അബൂജഹൽ കണ്ണും മൂട്ടി ഒരു ദ്വാരങ്ങ് നടത്തിന്റെ ചരിത്രത്തിൽ രസകരമായ ഭാഗം നിൽക്കുവരി ഒരു കൂട്ടം ഹക്കുടയോ അവനാരുണക്കറിയാ അവർകളെ ഇതിയിൽ തീരിത്ത് ഖലാസിയ താക്കിടു നീ പറയേ നമതിരുഭാഗം നിക്കുവതി ഒരു കൂട്ടം ഹക്കുടയോ അവരാരുറിയാം അവരുടെ ഇടയിൽ തീരിത്ത് ഹലാസിയ താക്കിടു നീ പരനേ. വിശുദ്ധ കഅബത്തിന്റെ കല്ല് പിടിച്ചിട്ട് അബൂജഹൽ ദ്വാരത്തിൽ ഇങ്ങനെയാണ്, ഇറയോനേ പടച്ചോനേ ഹാദൽ ബൈതുടെ നായനേ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനേ കഅബത്തിൽ വെച്ച് ദ്വാരക്കണെന്താ? ഇറയോനേ ഹാദൽ ബൈതുടെ നായനേ പടച്ചോനേ ഈ കഅബാലയത്തിന്റെ ഉടമസ്ഥനേ ഈ വിശുദ്ധമായ ദേഹത്തിന്റെ പടച്ചതമ്പുരാനെ ഇത് പടച്ചോനെ ഇത് പടച്ചോനെ ഏത് പടച്ചോൻ? കഅബ പടച്ചോനെ. കഅബ പടച്ചോൻ ആരാണ്? സാക്ഷാൽ അല്ലാഹുവാണ്. അല്ലാഹുവിനെ വിളിച്ചിട്ട് അബൂജഹൽ ദ്വാരക്കടുത്ത് ഇറയോനെ പടച്ചോനെ ഹാദൽ ബൈതുടെ നായനേ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ ഞങ്ങളുടെ യുദ്ധത്തിന് പോവാണ്. ഇറയോൻ അല്ലാ, ഞങ്ങൾ യുദ്ധത്തിന് പോവാണ്. സത്യമാരുടെ പക്ഷത്താണ് നിനക്കറിയാം, അസത്യമാരുടെ പക്ഷത്താണ് നിങ്ങൾക്കറിയാം. ആരാണ് സത്യത്തിന്റെ പാർട്ടി? നിനക്കറിയാം. ആർക്കറിയാം? ആരാണ് അസത്യത്തിന്റെ പാർട്ടി എന്നും നിനക്കറിയാം. ആർക്കറിയാം? അതുകൊണ്ട് റബ്ബേ പടച്ചോനെ സത്യത്തിന്റെ പാർട്ടിയെ നീ ജയിപ്പിക്കണം, അസത്യത്തിന്റെ പാർട്ടിയെ നീ തോൽപ്പിക്കണം. സത്യത്തിന്റെ പാർട്ടിയെ നീ ജയിപ്പിക്കണം, അസത്യത്തിന്റെ പാർട്ടിയെ നീ തോൽപ്പിക്കണം. ഇങ്ങനെയാണ് ചില ദ്വാരം. ഇത്രേ സത്യത്തില് ബദർ ഇവൻ ഇവൻ ദ്വാരന്നിട്ട് വാങ്ങിയ പരാജയ ദ്വാരന്ന് വാങ്ങിയ പരാജയ ഇവൻ ദ്വാരന്നതാ പടച്ചോനെ സത്യത്തിന്റെ പാർട്ടി ജയിപ്പിക്കല്ല, അസത്യത്തിന്റെ പാർട്ടി തോൽപ്പിക്കല്ല. അല്ല പറഞ്ഞു, ശരിയാ പൂജാരി, നീ ആടെ വഹിക്കാൻ കാണിച്ചാൽ സംഭവം ഇത്ര നടന്നിട്ടുള്ളൂ. താമസം ചെയ്തിടാതുത്തിരം ചെയ്തിടണി ഇരവില് ഹാക്കിമേസിത്തുറ അകലാക്ക് നിന്നു സുറ അവർ കബുലാക്കിയുടെ സത്യമാജര് പറയണ അള്ളാഹനോട്, പരനെ രണ്ടാലൊരു ദീനിനെ, ഞങ്ങൾക്കൊരു ദീനുണ്ട്, മുഹമ്മദിന് ഒരു ദീനുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ടാലൊരു ദീനിനെ നിനക്കറിയാം, ഏതാ നല്ല ദീനി നിനക്കറിയാം. അതുകൊണ്ട് ആ ദീനിനെ കാത്ത് ഖിയാമത്ത് നാൾ വരെ നിന്നെത്തണം. സത്യത്തിന്റെ ദീനിനെ
ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണം. ആ സത്യത്തിന്റെ ദീനനെ നീ അലാക്കാക്കണം. ഇതിനു വേണ്ടി നിന്റെ സഹായം വളരെ പെട്ടെന്ന് തരണം. ആര് പറഞ്ഞ്? അബൂജാഹിൽ പറഞ്ഞു. ഇതാണ് ദ്വാരം. പണ്ട് മാഷൊക്കെ കൊര വന്നപ്പം ദ്വാരം ദ്വാരം ഒരു ഒരു എൽ പി സ്കൂളിലെ മാഷൊക്കെ എപ്പോ ഇങ്ങനെ ഇടക്കിടക്ക് കുരക്കും. ആദ്യം വിളിക്കുമ്പോൾ ഇയാൾ കുരക്കാൻ തുടങ്ങും. ചുമച്ച് ചുമച്ചപ്പോൾ കുട്ടികൾ ചോദിച്ച്, സാർ എന്തെങ്കിലും നിങ്ങൾ കുരക്കുന്നു ചോദിച്ചു. നിങ്ങൾ അതിനെന്താ പറയല്, കുരക്ക ചുമക്ക എന്തെങ്കിലും പറയാ, ചുമക്കില്ലേ? ആ അറിയാൻ വെച്ചാലും ഇല്ല. ഞങ്ങൾക്ക് ദ്വാരക്കണ്ടിരുന്നു ചുമ ഇടക്കിടക്ക് വരാൻ വേണ്ടിയിട്ട്. ചുമക്കൽ നല്ലതാട്ടോ, ഇടക്കിടക്കൊന്ന് ചുമക്കണം. ചുമച്ചാല് ഹാർട്ട് ഒന്ന് സ്റ്റോൺ ആവും. ഇത് പണ്ട് ഉസ്താദ് ചേരനക്ക് വയത് പറഞ്ഞു. ഉസ്താദ് എനിക്ക് വയത് പറഞ്ഞല്ലോ സഹസിലി പള്ളിയിൽ. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ചരങ്ങ ഇങ്ങനെ കറി വെച്ച് കൂട്ടുന്നു. പിറ്റേന്ന് രാവിലെ ഉസ്താദിന് നാസ്തക്ക് ചൊരങ്ങ, ചോറിന് ചൊരങ്ങ, വൈകുന്നേരത്തെ ചായക്ക് ചൊരങ്ങ, വിങ്ങിയിട്ട് രാത്രി ചൊരങ്ങ. ഒരാഴ്ച തുടങ്ങി. അടുത്ത വെള്ളിയാഴ്ച ആകാൻ ഉസ്താദ് കാത്തുന്നു. അടുത്ത വെള്ളിയാഴ്ച ഉസ്താദ് വയത് പറഞ്ഞ് ചൊരങ്ങ എനിക്ക് തീരെ ഇഷ്ടമില്ല, റസൂലുള്ളാഹി നല്ല ഇഷ്ടമായി. അതുപോലെ ചുമ കുറഞ്ഞ ചുമ തുടങ്ങിയോ? മാഷൊക്കെ ഇങ്ങനെ ചുമയായിരുന്നു, ഭയങ്കര ചുമ. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ചെറിയ മക്കളാണ്, മാഷ എന്തെങ്കിലും ചുമക്കുന്നു വെച്ചു. അന്നേരം പറഞ്ഞു, അത് അത് ദൈവത്തിന്റെ കോപമാണ്, ദൈവത്തിന്റെ കോപമാണ്. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ഈ ദൈവത്തിന്റെ കോപം മാറാൻ എന്താ പണി എന്ന് വെച്ചു. മരുന്ന് കുടിച്ചാ പോകും വെച്ചു. അപ്പോ ഈ മാഷ് പറഞ്ഞു, ദൈവത്തിന്റെ കോപം മാറാൻ പ്രാർത്ഥനയെ പറ്റൂ. അപ്പൊ പറഞ്ഞു, എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? മാഷ കുരവാ മാറാൻ വേണ്ടി ചുമ മാറാൻ ഞങ്ങൾ ദ്വാരക്ക എങ്ങനെ ദ്വാരക്കേണ്ടി വെച്ചു. അപ്പൊ ഈ മാഷ് പറഞ്ഞു, എല്ലാരോടും പറഞ്ഞു, എഴുന്നേറ്റ് നിന്നിട്ട് കൈ ഇങ്ങനെ പിടിക്ക, ഇങ്ങനെ പിടിച്ചെടുത്ത് വരക്ക. ഈശോയേ ഈശോയേ മാഷേ രക്ഷിക്കണേ, മാഷിന്റെ രോഗം സുഖമാക്കണേ. ആ കുട്ടികളെ ഇങ്ങനെ, ഇയാൾ ചുമക്കുമ്പോ കുട്ടികളെ എഴുന്നേറ്റ് പറയും, ഈശോയേ ഈശോയേ മാഷേ രക്ഷിക്കണേ, മാഷിന്റെ രോഗം സുഖമാക്കണേ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇയാള് ചുമക്കലേശം കുറവന്നു. അത് വേർന്നിട്ടാണോ എന്താ അല്ലാ പോലെ അങ്ങനെ കുറഞ്ഞു. ആ സമയത്താണ് സ്കൂളിലെ കിണറിലെ ബക്കറ്റ് പോകുന്നത്, വലിയ കിണറായിരുന്നു ബക്കറ്റ് പോകുന്നത്. ബക്കറ്റ് വിടുമ്പോൾ മാഷ എന്താക്കി, ബക്കറ്റ് എടുക്കാൻ വേണ്ടി മാഷ ഇറങ്ങിയതായി കിണറിലിറങ്ങി. ബക്കറ്റെല്ലാം എടുത്തിട്ട് കയറുമ്പോൾ കെട്ടിയിട്ടോട്ട് കൊടുത്തു. അപ്പൊ കുട്ടികളോട് ഇങ്ങനെ കയർ പിടിക്കാൻ പറഞ്ഞു കയറാൻ വേണ്ടി. കുട്ടികൾ ഇങ്ങനെ കയറ് മുറിച്ച് പിടിച്ച്, 10-40 മക്കൾ ഒന്നിച്ച് പിടിച്ചത്. മാഷ ഇങ്ങനെ കയറും പിടിച്ച് കയറി മേലെ എത്തുമ്പോൾ മാഷ കുറച്ച് കുറച്ചപ്പോൾ ഒരു ചക്കം പറഞ്ഞിടാം, മാഷ് കുരക്കുന്നവിടെ ദ്വാരക്ക് കയറങ്ങ വിട്ടിട്ട് ഈശോയേ ഈശോയേ മാഷേ രക്ഷിക്കണേ, മാഷിന്റെ രോഗം സുഖമാക്കണേ. കുറച്ച് കഴിഞ്ഞ് താഴേക്ക് പോയി നോക്കുമ്പോ മാഷിന്റെ എല്ലാ രോഗവും ശിപിയായി. ഇതാണ് അബൂജഹലും ദ്വാരനതാ, അബൂജഹലും ദ്വാരന പറഞ്ഞ രണ്ടാലൊരു ദീനിന്, രണ്ടിലൊരു ദീനിനെ നീ ദായിമായിട്ട് കാക്കണം. വാ ഖിയാമത്തുനാള് വരെ ആ ദീനെ നിലനിർത്തണം. പഠിച്ചോനെ മറ്റേത് നീ പൊട്ടി പാളിസാക്കണേ. അല്ല സ്വന്തം ദ്വാരന്നിട്ട് ചോദിച്ചു വാങ്ങിയ പരാജയം, എന്നിട്ട് പുറപ്പെട്ടു ആട്ടും പാട്ടും കൂത്തുമായിട്ട് അബൂജഹലും കൂട്ടരും വിശുദ്ധമായ ബദർ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ബദറിലേക്ക് പുറപ്പെടാണ്. ബദർ അവർ അന്നത്തെ ബദർ അല്ല ലക്ഷ്യം, മദീനയാണ് ലക്ഷ്യം. മദീനത്തിൽ പോയി തകർക്കണം ലക്ഷ്യം. പക്ഷെ ബദറിലെത്തുമ്പോ സംഭവിച്ചത് ബദറിലെത്തിയപ്പോഴാണ്, അത് അള്ളാഹുവിന്റെ കഥയാണ്. പക്ഷെ ബദറിൽ യുദ്ധം നടത്താൻ വേണ്ടിയിട്ടല്ല അബൂജഹൽ പുറപ്പെടുന്നത്, ബദറിൽ നടക്കുന്നുള്ള വിചാരത്തിലല്ല അബൂജഹൽ പോണത്. മദീന തകർക്കണം, തച്ച് തകർക്കണം, മുഹമ്മദിന്റെ അറുതി വരുത്തണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ലക്ഷ്യം. അങ്ങനെയാണ് മക്കത്ത് നിന്ന് പുറപ്പെടുന്നത്. 500+ കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പൊ ഇവൻ ഒട്ടകങ്ങളെല്ലാം ഇഷ്ടം പോലെ, ഇവർക്ക് സാധനം ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് ആയുധങ്ങൾ ഒന്നിന് പിറകെ ഒന്നാണ്. ഒന്ന് പൊട്ടിയാ വേറെ എടുക്കുക, അത്ര ആയുധമുണ്ട്. ഒന്ന് പൊട്ടിപ്പോയാല് ഇസ്ലാമിക സൈന്യത്തിൽ ആകെ 5 വാളും 9 കുന്തുമാണ്. എത്രയാക്ക്? 313 എല്ലാവർക്കും കൂടിയിട്ട് ഒരാൾ കുത്തിയിട്ട് വായ്പ വാങ്ങിട്ട് പോണ മറ്റേ കുത്താൻ. ഇവിടെ എന്താണ്, ഒന്ന് പൊട്ടിയാ ചെടുക്കാൻ വേണ്ടിട്ട് വേറെ ഇഷ്ടം പോലെ പാക്കറ്റാക്കിയിട്ട്. പെണ്ണുങ്ങൾ വസനവും കണ്ടിട്ടില്ല, ഏത് പെണ്ണും വസ്ത്രവും ഒരു ഹാൻഡ് ബാഗ് ഉണ്ടാവും. ഹാൻഡ് ബാഗ് കണ്ടിട്ടില്ല, ഹാൻഡ് ബാഗ് ഇല്ല. അങ്ങനത്തെ എല്ലാവരും പറയാ, ഇന്നെന്താ ഇന്ന് അറിയാത്തവരിയിരിക്കുന്നു. ഹാൻഡ് ബാഗ് തന്നെയല്ലത്, ആ നിങ്ങൾക്കൊന്ന് പെണ്ണുങ്ങൾ ഹാൻഡ് ബാഗ് കൊണ്ടുപോകുന്നു. നിങ്ങൾക്കൊന്ന് പെണ്ണുങ്ങൾക്ക് ഹാൻഡ് ബാഗ് ഇല്ലേ? ഇല്ലെങ്കിൽ നാളെ രാവിലെ വാങ്ങണോ? ഇവിടെ പൂടി തുടങ്ങണോ? ഈ ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗിന് പോലെ ഉണ്ട്. മുമ്പെല്ലാം കണക്കായതായിരുന്നു, പിന്നെ ഇടക്കിടക്ക് അതിന്റെ വാല് ചുരുണ്ടി 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 പല്ലിന്റെ വാല് പോയ പിന്നെ വാലല്ലാണ്ടായി. പിന്നെ ഈ തൊക്കിൽ ഫിറ്റാക്കുന്ന ഒരു ബാഗ് ചെറുത്.
ഇപ്പൊ നീണ്ട് ഇപ്പൊ നീണ്ടിട്ട് താരി കുട്ടിന്റെ താരി വേഗം ഈ വേഗങ്ങാനും കുട്ടികളെ കൂട്ടിയിട്ട് വന്ന പെണ്ണുങ്ങള് ഈ വേഗങ്ങാനും ബസ് സ്റ്റോപ്പിൽ വെച്ച് മറന്നാൽ ചില ആൾക്കാർ ഈ വേഗം ഇൻട്രസ്റ്റ് ഇതല്ല ഇതിലുള്ളെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് തുറന്നിട്ട് ഒരു നോക്കലുണ്ട്. എന്താ ഉണ്ടാകാന്നല്ലോ എന്റെ അത് ഒന്നും ഉണ്ടാകില്ല. ചെറിയ രണ്ട് മക്കളെ ചട്ടി ഒരു ഐബ്രോ പെൻസിൽ ഇങ്ങനെ വരക്കുന്നത് ഇത്രയുള്ള ഒരു പോൺസിന്റെ പൗഡറിന്റെ പാട്ട് ഒരു പൗഡറില്ലേ പൗഡറില്ലേ അടുക്കടുത്ത് ഇങ്ങനെ മൂത്തലും തേക്കുന്നത് ഇങ്ങനെ ചില്ലറ ഐറ്റംസ് ഉണ്ട്. തുറന്നതിനേക്കാൾ വേഗത്തിൽ കൂട്ടിയിട്ടാണേലോ. പക്ഷെ അബൂജഹലിന്റെ ടീം കൊണ്ടുപോണത് ബാഗുകളിൽ വാളുകളാണ് കുന്തങ്ങളാണ് ഒന്നിന് പകരം ഒന്നായിട്ട് കളിച്ച് പൊളിച്ച് ചിരിച്ച് രസിച്ച് ഇവർക്ക് പാട്ട് പാടിക്കൊടുക്കാൻ പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങളുണ്ട് ബാഗ് ഇങ്ങനെ പാട്ടെല്ലാം പാടിക്കൊടുത്തിട്ട് ആടിപ്പാടിയായി സഞ്ചാരം. അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി ഒരു പ്രത്യേക സ്ഥലത്ത് അവര് ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചു. സന്ധ്യാസമയമായി അവിടെ വെച്ച് ക്യാമ്പ് ചെയ്തു. രാത്രി ഒട്ടകങ്ങൾ അറുത്തു ഒട്ടകങ്ങൾ അറുത്തിട്ട് അതിന്റെ പിന്നെ ഇറച്ചി ചുട്ടിട്ട് ചുടുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. ചുടുന്നതിന് പ്രത്യേക നമ്മളോട് പറയണ്ട. നമ്മളിപ്പോ അടിച്ചു തിന്നല്ലേ ചിക്കൻ എന്തെല്ലാം കോലത്തിലാണ് അല്ലേ. ചിക്കൻ പല കോലത്തിലല്ലേ. അകലൊരു കോഴി കുഞ്ഞി അമ്മയോട് ചോദിച്ചോ. കോഴി കുഞ്ഞി കോഴിന്റെ അമ്മയോട് ചോദിച്ചോ അമ്മേ നമ്മക്ക് എന്താ പേര് മനുഷ്യന്മാരെ പോലെ പേരില്ലാത്ത മനുഷ്യന്മാർക്ക് ഇഷ്ടം പോലെ പേരില്ലേ. അപ്പോ തള്ളക്കോഴി കുഞ്ഞിക്കോഴിയോട് പറഞ്ഞു അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പേരുണ്ടാവും നമ്മൾ മരിച്ചിട്ടാകുമ്പോ പേര് കോഴി മരിച്ചിട്ടാകുമ്പോ കോഴിക്ക് പേര് എന്തെല്ലാം കോഴിയാന്ന് ആ ടിക്കൻ ടിക്ക പിന്നെന്താണ് ആ പെപ്പർ ചിക്കൻ എന്തല്ലോ ജിന്തർ ചിക്കൻ ആ റിംഗിൾ വട്ടി ചിക്കൻ പിന്നെ ആ അപ്പൊ കോഴി മരിച്ചിട്ടാകുമ്പോ പേര് കോഴിക്ക് മരിച്ചതിന് ശേഷം ഇഷ്ടം പോലെ പേര് കോഴി ജീവിച്ചിരിക്കുമ്പോ ആ ഒരു കോഴി നേ മരിച്ചാ പിന്നെ കോഴിക്ക് പേരന്നെ ട്രംപ് ചിക്കൻ ഇറങ്ങിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരില് ആ ട്രംപ് ചിക്കൻ കണ്ടിട്ട് ഞങ്ങള് അത് കാണണം തല ഇങ്ങനെ ചേച്ചിട്ട ട്രംപിന്റെ അതുകൊണ്ട് അങ്ങനെ പല ചിക്കൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ കൂട്ടിട്ട ചിക്കൻ പാറ ഇവിടെ ഒട്ടകങ്ങൾ അറുത്തിട്ട് ചുട്ടിട്ട് ഇങ്ങനെ തിന്നുകളെ അറുക്കായും അത് ഭുജിക്കായും ഹംറ് കുടിക്കായും ഇടരാ ബജ തശ അടിക്കായും ദഫ് മണിക്കായും ചുള വിളിക്കായും അറുക്കായും അത് ഭുജിക്കായും ഹംറ് കുടിക്കായും അതുപോലെ തകർക്കാനായി നമ്മൾ ഇരിക്കില്ലോ ദിനമൊരിക്കലും സിഹറാൽ മുഹമ്മദ് എടുക്കുന്ന ശരി ഫലിക്കുക ഒരു വിധത്തിലും ഇരുന്ന് നെടികളെ അറുക്കയും അത് ഭുജിക്കയും ഹംറ് കുടിക്കയും ഉണയിപ്പറവരുത്തണ്ട് ഒരു ചതിയണ്ട് എന്നെ മനം കൊണ്ട് ഇരുന്നെടികളെ അറുക്കയും അത് ഭുജിക്കയും ഹംറ് കുടിക്കയും അങ്ങനെ മക്കയിൽ നിന്ന് പുറപ്പെട്ടു കുറച്ച് ദൂരം സഞ്ചരിച്ച് അവര് സന്ധ്യ ആയപ്പോ ആട്ടും പാട്ടും കൂത്തൊക്കായി ഒട്ടകങ്ങൾ അറുത്ത് ആദ്യമായിട്ട് ഒട്ടകത്തെ അറുത്തത് അബൂജഹലായി. പത്ത് ഒട്ടകമാണ് ആദ്യത്തെ ദിവസം അബൂജഹലിന്റെ വകയാണ് പത്തൊട്ടകം. ഓരോ ദിവസം ഓരോരുത്തർ അറിവ ആദ്യത്തെ ദിവസം പത്തൊട്ടകം അബൂജഹലിന്റെ നേതൃത്വത്തിൽ അറുത്തു. ഈ പത്ത് ഒട്ടകത്തിന്റെ ഇറച്ചി ചുട്ടു ചുട്ട് തിന്നു. അതുകൊണ്ടാണ് ഇരുന്തിനടികളെ അറുക്കയും അത് ഭുജിക്കയും അത് ഭുജിക്കയും എന്നതിനടുത്ത് ഒരു വാക്ക് മാറ്റണം. ഇരുന്തിനടികളെ അറുക്കയും സാധാരണ നമ്മൾ അത് പഠിച്ചവരാണ് തൊപ്പനൊക്കെ പാടുന്നവരാണ്. ഇരുന്തിനടികളെ അറുക്കയും അത് ഭുജിക്കയും ഹംറ് കുടിക്കയും കള്ളു കുടിക്കുക അത് തിന്നുക
അപ്പോൾ അവിടെ മോയിൻകുട്ടി വൈദ്യരി ആ സംഭവം എഴുതിയപ്പോൾ ഇരുന്തിനടികളെ അറുക്ക ഒട്ടകങ്ങളെ അറുത്തതാണ്, അത് ഭുജിക്കുകയും ഹംബ്ര കുടിക്കുകയും എന്ന് പറഞ്ഞാൽ ഒട്ടകൾ അറുത്ത് അറച്ച് നിന്ന് പിന്നെ കള്ളുപിടിച്ചു. അപ്പൊ ഈ മോയിൻകുട്ടി വൈദ്യർ പേരക്കുട്ടിയുണ്ട്, ചെറിയ പെൺകുട്ടിയാണ്. ആ കുട്ടി പാട്ട് കേട്ടപ്പോ പാപ്പാനോട് ചോദിച്ചു, പാപ്പ ഈ അർത്തപാടത് തിന്നാലത് പച്ചർച്ചയല്ലേ, അത് വേവിക്കണ്ടേ? അത് വേവിക്കണ്ടേ? ഇരുന്തിനടികളെ അറുക്കയും അത് ഭുജിക്കയും. അപ്പൊ അറുത്ത് അത് തിന്നാന്ന് പറഞ്ഞാല് അത് മൃഗങ്ങൾ ഒന്നും പോലെ, മനുഷ്യന്മാർ അങ്ങനെ ഒന്നല്ലല്ലോ. മനുഷ്യന്മാർ അത് വേവിച്ചിട്ടല്ലേ തിന്നാന്ന് വെച്ചു. അപ്പൊ മൂപ്പർക്ക് തോടി മൂളഗ്രഗണ്യ സാധന, നോക്ക് ബുദ്ധിയുണ്ട്, അതിന്റെ വിത്താന്നല്ല ഇതു, അപ്പൊ അതിന് ബുദ്ധി ഉണ്ടാവും. അപ്പൊ മൂപ്പര് ആ വരി അവിടെ മാറ്റി, ഇരുന്തിനടികളെ അറുക്കയും അത് എന്ന വാക്ക് അവിടെയാണ് മൂപ്പര ബുദ്ധി. അവിടെ വേറൊരു വചനം വേറൊരു വാക്ക് ഒപ്പിച്ചാൽ ആ പാട്ട് ലെവലായി കിട്ടില്ല. വേറൊരു വാക്ക് വലിയൊരു വാക്ക് അവിടെ ചേർക്കാം, ഇരുന്തിനടികളെ അറുക്കയും ഫ്രീ ആക്കി തിന്നുകയും നിൽക്കാൻ പറ്റില്ല. അപ്പോ മോയിൻകുട്ടി വൈദ്യർ അവിടെ ഒരു വചനം അവിടെ ഒപ്പിച്ചു വെച്ചു, ഹട്ട് ഹട്ട് അത് എന്നത് മറ്റേ ഹട്ടാക്കി, ഹട്ട് എന്ന് പറഞ്ഞ ചുട്ടു നടത്തു 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 ഹട്ട് ഹട്ട് കട്ട് ചുട്ടു തല ഹട്ട് 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 ചുട. ഇരുന്തിനടികളെ അറുക്കയും ഹട്ട് 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 ബുജിക്കേ ഹട്ട് ബുജിക്കാൻ പറഞ്ഞാൽ ചുട്ടു എന്നാണ്. അപ്പോ മോയിൻകുട്ടി വൈദ്യരുടെ ഭാഷ അതാണ്. മൂപ്പർ പറഞ്ഞു, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഒരു മോയിൻകുട്ടി വൈദ്യരുടെ നാട്ടിലെ ഒരു പെണ്ണിന്റെ കഥ ഞാൻ പറഞ്ഞു കേട്ടിരുന്നത്, ഒരു പെണ്ണിന്റെ കഥ, പരീക്ഷമ്മന്റെ കഥ കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കാൻ, ഇങ്ങനെ ദുനിയാവില്ലേ? അള്ളാഹു ദീർഘായുസ്സ്. മോയിൻകുട്ടി വൈദ്യനാട്ടിൽ ഒരു പെണ്ണുണ്ടായിരുന്നു, പരീച്ച വന്നു, ഇത്ര കുപ്പായിട്ട് കിടക്കുന്ന ഒരു പെണ്ണ്, ഇത്ര കുപ്പായിരുന്നു, ബാക്കി മിച്ച ഭൂമി. ആ രണ്ട് സെന്റ് കിട്ടിയാലും പോരടിക്കണം. അപ്പൊ ഈ കുപ്പായിട്ടിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങാടിയിലൂടെ പോകുമ്പോ ഈ മോയിൻകുട്ടി വൈദ്യ വീടിന്റെ കോലായി കുത്തിയിരുന്നിട്ട് ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ പോക്കേണ്ടപ്പോ മൂപ്പർക്ക് സഹിച്ചില്ല. മൂപ്പർ പാട്ട് പാടി, പരി ചുമ്മാ നടക്കണ കണ്ടാൽ മേലക്കാറാൻ തോന്നും, ഇവിടെ മോയിൻകുട്ടി വന്നിരിക്കുന്ന പീഡന്റെ മുമ്പിൽ വന്നിട്ട് പൂടിച്ച ചീത്ത, നീ എന്താണ് വിചാരിച്ചത്? നീ എന്നെ കണ്ടു എന്നെ കണ്ടു നിൽക്കുന്ന ചോദിച്ചാടെ. അങ്ങനെ ചീത്തോൾ ഇയാൾ പറഞ്ഞു, ആടിച്ചിന്റെ പയ്യങ്ങ് ചെല്ലു, പോയി കുപ്പായിട്ട് ഇവള് പോയി, ഇവള് ഇവളെ പോയി പോയിട്ട് ഇവളെ ഭർത്താവ് ഉണ്ട്, ഭർത്താവ് പഹേനെ പറഞ്ഞുകൂടാ, കാരണം ഭർത്താവാണെങ്കിൽ ഇവിടെ കോലത്തിലാവില്ല. ഇവളി കോലത്തിന് ഭർത്താവല്ല, ഇവള് ശരിക്കും പറഞ്ഞു ഓള് ഭർത്താവ് ഭാര്യ. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ, പുരന്റെ ഉള്ളില് ഓള് ഭർത്താവും മാപ്പിള വീടറായി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ എല്ലാം വേറെ സ്ഥലത്ത്. നമുക്ക് നാളെയും പറഞ്ഞു അങ്ങനെ പറയാം. അപ്പൊ ഈ ഇവള് പുരയെ പോയിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഇതേ മനുഷ്യ ഞാൻ അങ്ങാടിയിലൂടെ വരുമ്പോ തട്ടുന്നൂരാണ്ട് വരുന്ന ഒരു അരാക്കിന്റെ പണ്ടാണ്, ഞാൻ അങ്ങാടിയിലൂടെ വരുമ്പോ മോയിൻകുട്ടി വൈദ്യരെ പീഡന്റെ കോലായി കുത്തിയിരുന്നു, എന്നെ ചീത്ത വിളിച്ച് നിങ്ങൾ പോയി രണ്ട് അടി കൊടുത്തിട്ട് പറഞ്ഞു. ഈ ഭർത്താവായ പഹയൻ പറഞ്ഞ് മോയിൻകുട്ടി വൈദ്യര സാധനം, ഞാൻ അടി കൊടുക്കാൻ പോയാ ഞാൻ രണ്ടു കൊടുക്കുമ്പോ നാല് തരുവ. അന്നേരം പറഞ്ഞു, നാല് കിട്ടുന്നത് നിങ്ങൾ എണ്ണണ്ട, കൊടുക്കുന്നത് എണ്ണുകാണ്. ഇയാൾ ഇറങ്ങി, അല്ലെങ്കിൽ ഇവളെടുത്ത് കിട്ടുകൊടുക്കും, ഇവളെടുത്ത് കിട്ടുന്ന ഇയാൾ ഇറങ്ങിയിട്ട് ഇയാൾ മോയിൻകുട്ടി വൈദ്യരെ തല്ലാൻ പോയില്ല, നേരെ കൊണ്ടോട്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തു, കൊണ്ടോട്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് എസ് ഐ വിളിപ്പിച്ച് എല്ലാത്തിനും വിളിപ്പിച്ച് ഇങ്ങോട്ട് വാ. മോയിൻകുട്ടീനെ ഇവിടെ നിർത്തി, ആ പെണ്ണിനെ അപ്പുറത്ത് നിർത്തി, ഭർത്താവിന്റെ സെൻട്രൽ നിർത്തി. മോയിൻകുട്ടി, ഈ പെണ്ണ് നിങ്ങൾക്ക് പരിചയമുണ്ട് വെച്ചു. ഉണ്ട് സാർ, ഇതാരാണ്? നമ്മളെ അയൽവാസിയ. എന്താ പിള്ള പേര്? പരീച്ചമ്മ. ഇവിടെ അങ്ങാടിയിലൂടെ നിങ്ങൾ ചീത്ത വിളിച്ചോ? ഇല്ല സാർ, ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. വിളിച്ചില്ലടി, ഇവിടെ പറഞ്ഞു വിളിച്ചില്ല. എന്റെ സാറെ, ഇവൻ എന്നെ കണ്ടേനെ പറയാണ് പരീച്ചമ്മ നടക്കണ കണ്ട മേലെ കേറാൻ തോന്നുന്നു, ഈ പാഹ്യം പറഞ്ഞതാ. അപ്പൊ എസ് ഐ ചോദിച്ചു, മോയിൻകുട്ടി നിങ്ങൾ അങ്ങനെ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു സാറേ, അത് ഇവിടെ ചീത്ത വിളിക്കലല്ലേ സാർ. ഞാൻ അവളെ പറഞ്ഞതല്ല, ഞാൻ ഒരു പാട്ട് പാടിയത്, ഞാൻ ഒരു പാട്ടുകാരനാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് ഒരു പാട്ട് തോന്നി, ഞാൻ പാടിയത്. എന്ത് പാട്ട്? ഞാൻ പറഞ്ഞ പരീക്ഷമ്മ നടക്കണ കണ്ട മേലെ കയറാൻ തോന്നുന്നു. ഇവിടെ കണ്ടപ്പല്ലേ പാടി സാർ? ഞാൻ അവിടെ പാടിയതല്ല, ഞാൻ ഒരു പാട്ട് പാടിയതാണ്. എന്താ പാട്ട് എന്ന് വെച്ചു? ഞാൻ പാടിയത് ഇങ്ങനെയാണ്, പരീക്ഷമ്മ നടക്കണ കണ്ടാൽ മേലെ കയറാൻ തോന്നുന്നു. സാർ അങ്ങനെയല്ല, പരി പരി എന്ന് പറഞ്ഞാൽ കുതിര എന്നാണ് അർത്ഥം. പരി പരി മലയാളത്തിൽ കുതിരയുടെ പര്യായ പദമാണ് പരി. പരി കുതിര വെറുതെ ചുമ്മ കേട്ടില്ലേ? പരന്തിരി ചുമ്മാ വിട്ടു ചൊല്ലെങ്കിൽ നടക്കുന്ന ശുജാത്ത നാമക്കുണ്ട് നാട്ടിലേ,
അവിടെ ചുമ്മയുണ്ട്, ചുമ്മാ എന്ന് പറഞ്ഞാൽ വെറുതെയാണ്. അള്ളാന്റെ വിധി വെറുതെ ഇട്ട് നടക്കുന്ന മനുഷ്യ കബർ ഓർക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോ പരി കുതിര ചുമ്മാ വെറുതെ, അപ്പൊ പരി ചുമ്മാ കുതിര വെറുതെ, നടക്കല് നടക്കല് കാണല് കാണലല്ലേ. അപ്പൊ പരി ചുമ്മാ നടക്കണ കണ്ടാൽ, കുതിര വെറുതെ നടക്കണ കണ്ടാൽ, ഒരു കുതിര ഇങ്ങനെ വെറുതെ നടക്കുന്ന കണ്ടാൽ അതിന്റെ മേലെ കയറാൻ തോന്നുന്നതാ ഞാൻ പറഞ്ഞത്. അപ്പൊ എസ് ഐ അർത്ഥം വെച്ച് പഠിച്ചു, പതി കുതിര ചുമ്മാ വെറുതെ, കാണല് കാണല്, കേക്കല് കേക്കല്, കേറല് കേറല്, കൊട്ടൊരൊറ്റി അമ്പാപ്പണ്ട മോണ്ടൊക്കെ ഒരു ചവിട്ട പണിനെ കൊടുത്തിട്ട് പറഞ്ഞു അർത്ഥം പഠിക്കാണ്ട് സ്റ്റേഷൻ കയറി പല്ലി ചളി വെറുതെ കേസ് കൊടുക്കാൻ വേണം. രണ്ടു പോയി മോയൻകുട്ടി വന്നിട്ട് ചിരിച്ചോണ്ട് പോകുമ്പോ എസ് ഐ വിളിച്ചു, മോയൻകുട്ടി അർത്ഥം അങ്ങനെ തന്നെ അല്ലേ? മോയൻകുട്ടി എഴുതി പറഞ്ഞു അർത്ഥം അങ്ങനെ തന്നെ സാറേ, ഞാൻ പറഞ്ഞതോളെ തന്നെയാണ്. അതാണ് മോയൻകുട്ടി ഭയങ്കര മനുഷ്യന, വല്ലാത്ത ഭാഷയാണ്, സങ്കര ഭാഷയാണ്, പറഞ്ഞാ തിരിയില്ല. ചിലപ്പോ നമുക്ക് പ്രത്യക്ഷത്തിൽ അത് പറഞ്ഞ എന്താന്ന് തിരിയില്ല, അതാണ് സങ്കര ഭാഷ. അപ്പോ അബൂജഹല് ഒട്ടകങ്ങളെ അറുത്തു, 10 ഒട്ടകം ഫസ്റ്റിൽ അവന്റെ പേരിൽ അറുത്തു. എന്നിട്ട് ആ ഒട്ടകങ്ങൾ അറുത്ത് ഇറച്ചി ചുട്ട് കള്ളും കുടിച്ച് പെണ്ണുങ്ങൾ നൃത്തവും കളിച്ച് പാട്ടും പാടി കടന്നുറങ്ങി, ഉറങ്ങി നല്ല ഉറക്ക ഉറങ്ങിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദൂതൻ ഓടി വന്ന് മക്കത്ത് വരികയാണ്. ഓടി വന്നിട്ട് വിളിച്ചു പറഞ്ഞു, വിളിക്കാണ് അബുൽ ഹക്കമേ. അബുൽ ഹക്കം നല്ല പൂശല കുടിച്ചിട്ട് കണലങ്ങനെ തുറന്ന് നല്ല രസിച്ചാൽ നമുക്കല്ല കാണാൻ, ചില കള്ളുകൂടിയന്മാരെ കണ്ട് ചിരി വന്നു. കള്ളുകൂടിയന്മാർക്ക് ഒരു ഗുണമുണ്ട് കേട്ടാ, എങ്ങനെ കള്ളു കുടിച്ചാൽ ഓന്റെ പുരയിലെല്ലാണ്ടോ കയറില്ല, വൈദറ്റൂലല്ല ഓന്റെ പുരയിലേ പോവും. ചിലപ്പോ പിറ്റേന്ന് വൈകുന്നേരം എത്തും, എന്നാലും ഇന്ന് പോയിട്ട് ഇന്നെത്തൂല. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞല്ല, വണ്ടി കൃത്യമായ ടൈമിൽ വന്നപ്പോ പറഞ്ഞു ഓ അൽഹംദുലില്ല ഇന്നും ഈ വണ്ടി കൃത്യമായിട്ട് വന്നല്ലോ. അപ്പൊ വേറെ പറഞ്ഞു ഇത് ഇന്നലെ വരേണ്ട വണ്ടിയായിരുന്നു ഇതേ സമയത്ത്. അപ്പൊ അതുപോലെ ഇത് ഏതെങ്കിലും ഒരു സമയത്തായാലും ഇവരെ ഓന്റെ പുറക്ക് എത്തും, വേറെ പുരമാറി കയറില്ല കള്ളുടി. അപ്പൊ ഈ ഇവങ്ങനെ കള്ളും കുടിച്ചിട്ട് ഇങ്ങനെ നല്ല ഉറക്കല്ലേ, എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് ഒരു ചില്ലറ കുടിച്ചാലൊന്നും ഇവര് പൂസാവൂലട്ടാ. അപ്പൊ ഇവനെ പൂസാണ് എത്ര കുടിക്കണോ, ഒരുപാട് കുടിക്കണോ. അപ്പോ ഇവൻ എഴുന്നേറ്റ് അബൂ സുഫിയാനെ ദൂതനോ എന്തായി വെച്ചു. അപ്പൊ പറഞ്ഞു മുഹമ്മദിന്റെ കണ്ണു വെട്ടിച്ചിട്ട് നമ്മുടെ കച്ചവട സംഘം മക്കയിലെത്തിയിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണു വെട്ടിച്ചിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല, രക്ഷപ്പെട്ട് മക്കത്തെത്തി. ഇനി പിന്നെ നമ്മൾ വെറുതെ അങ്ങോട്ട് പോകണ്ടല്ലോ, നമ്മൾ യുദ്ധത്തിന് പോകണ്ടല്ലോ. നമ്മളെ ആവശ്യം എന്താ, കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തലാണ്. അത് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്, വെറുതെ ഒരു അലാക്കിന് പോകണ്ട, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു വരണം എന്ന് അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബൂ ജഹലി പറഞ്ഞു എന്താ പറയുന്നത്, ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എന്നിട്ട് ഒന്നുമില്ലെങ്കിൽ ഞങ്ങളെ പ്രതാപം അവിടെ കാണിക്കും. 3 ദിവസം അവിടെ താമസിക്കും ഞങ്ങൾ, 3 ദിവസം താമസിച്ച് ഞങ്ങളുടെ ഐശ്വര്യവും പ്രതാപവും നമ്മുടെ ശക്തിയും എല്ലാം ഒന്ന് കാട്ടിക്കൊടുത്തിട്ടേ വരൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു പോയാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകണതാണ് കച്ചവടത്തിന്. അപ്പൊ പിന്നെ മുഹമ്മദ് നമ്മളെ വെറുതെ കയറി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് നമ്മൾ നമ്മളെ പ്രതാപം ഒന്ന് കാണിച്ചു കൊടുത്തിട്ടേ വരൂ. അപ്പൊ ഈ വന്ന് പറഞ്ഞോ സന്തോഷത്തിലാ പറഞ്ഞു ഇന്ന് തിരിച്ചു വരും വിചാരിച്ചിട്ട് ഞാനാക്ക് തിരിഞ്ഞില്ല. അപ്പോഴാണ് സുറൈഖ എന്ന് പറയുന്ന മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ അബൂ സുഫിയാൻ പറഞ്ഞയച്ച ദൂതം പറഞ്ഞത് മാന്യമാണ്. നമ്മൾ എന്തിനായി ഗുലുമാലിൽ നിൽക്കുന്നത്? നമ്മളെ സംഭവം എന്താ, നമുക്ക് കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തണം, അതാണ് നമ്മുടെ സംഭവം. പക്ഷെ ഇപ്പോ നമ്മള് യുദ്ധത്തിൽ പോകുന്നത് കാരണം ആവശ്യമുള്ളതിനെ യുദ്ധം ചെയ്യും, അനാവശ്യത്തിനല്ല. നമ്മൾ ആരോടാ അവിടെ പോയി യുദ്ധം ചെയ്യേണ്ടത്? നമ്മളെ കുടുംബക്കാരാണ്, അനുജൻ അപ്പുറത്തുണ്ട്, ബാപ്പ ഇപ്പുറത്തുണ്ട്, മകൻ അപ്പുറത്തുണ്ട്, ഉപ്പ ഇപ്പുറത്തുണ്ട്. ഇങ്ങനെ പരസ്പരം കുടുംബക്കാരോട് യുദ്ധം ചെയ്യാനല്ലേ പോണത്. അതുകൊണ്ട് അയാൾ പറഞ്ഞത് മാന്യമാണ്, നമ്മൾ തിരിച്ചു.
മനുഷ്യൻ ഇനി നമ്മൾ ഇവിടെ നിന്ന് യുദ്ധം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ അത് തമ്മാടിത്തരം യുദ്ധം അല്ല ഇനി പോകുന്നത് തമ്മാടിത്തരത്തിലേക്ക് നാശത്തിലേക്കാണ് നമുക്കൊരു യുദ്ധത്തിന് ഒരു ആവശ്യമില്ല കാരണം സമ്പത്ത് കൈക്കലാക്കും നമ്മളെ സമ്പത്ത് നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞത് നമ്മളൊക്കെ അതെ ആ സമ്പത്ത് സുരക്ഷിതമായി മക്കയിലെത്തി പിന്നെ എന്തിനാണ് നമ്മൾ യുദ്ധത്തിന് കൂടുതൽ വെറുതെ അപ്പുറം ഇപ്പുറം കടിച്ചു കയറാണ് ബന്ധുക്കൾ തമ്മിൽ തലവെട്ടി കൊല്ലാനോ അതുകൊണ്ട് ഞാനില്ല എന്ന് സുറൈക്ക പറഞ്ഞപ്പോ ഞാനില്ല എന്ന് പറഞ്ഞപ്പോ കൊറേ ആള് ഇതിനോട് പറഞ്ഞു ആ സുറൈക്ക പറഞ്ഞത് കാര്യം ഞാനില്ല ഞാനില്ല ആളിങ്ങനെ കൂടിക്കൂടി വന്നു അബൂജാഹിൽ നോക്കുമ്പോ സുറൈക്കയുടെ കൂടെ 300 ആള് 300 എത്ര പുറപ്പെട്ടത് 1250 300 ആളെ കിട്ടുന്നത് അതുകൊണ്ടാണ് സുറൈക്കക്ക് അഹ്നസ് എന്ന് പേരിട്ടത് സുറൈക്ക എന്ന് പേരിട്ടത് അഹ്നസ് എന്ന് പറഞ്ഞാല് പിന്മാറിയവൻ എന്നാണ് പിന്മാറിയവൻ അഹ്നസ് പിന്മാറിപ്പോയ അന്ന് പേരിട്ടതാണ് അഹ്നസ് എന്ന് സുറൈക്ക സുറൈക്കയുടെ കൂടെ 300 ആള് പിരിഞ്ഞു 1250 950 ബാക്കി അപ്പോ അബൂജഹലിനെ ബാക്കിയുള്ളവര് ഇങ്ങനെ ആളുങ്ങൾ പോകുമ്പോ ഞമ്മിങ്ങനെ പോവല്ലോ ഇപ്പൊ ഒരാളെണീച്ചുകൊണ്ട് പോയി നോക്കിയട്ടെ കുറച്ച് മോന്റെ വെക്ക് വേറെ ആൾ പോകും ഇനിയും പോകുന്നതാണ് ഇനിയും പോകുന്ന ചില ആള് പോവാൻ വേണ്ടിട്ട് എന്താ തട്ടിപ്പാക്ക് അറിയോ ഫോണെടുത്ത് മടുത്തിച്ച് വെക്കും ഹലോ ഞാൻ വരുന്നത് അസ്സലാമു ഒരു ഫോണും ആ പഹേന വന്നിട്ടില്ല നമ്മ പോവാൻ വേണ്ടി തട്ടിപ്പാറി ഇത് കൊറേ കാലം നമ്മ കണ്ടതാ മനുഷ്യന്മാരെ ഇത് നമ്മക്കറിയാല അപ്പോ ആളിങ്ങനെ പോയിക്കും പോയക്കും തോന്നിപ്പോ ഇവൻ എഴുന്നിട്ട് അബൂജാൽ എഴുന്നിട്ട് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട ജനത എന്റെ യുദ്ധ സംഘമേ നമുക്കൊരു ബാലിപ്പോൾ കഴിഞ്ഞു പോയി സുറയ്ക്ക് മകനൊന്നിച്ചുള്ള രീന ഒരു വ്യസനമായിരുന്നത് ഷീഫ ഇടയിൽ അവന് തൊറൊരുവർ കൂടുകൾ ജയക്കേടാൽ എങ്കും ഭവിക്കലാം ഇതൊക്കെ നാം എന്തു കുവതെല്ലാം ഹൈമ എടുക്കല ഉടൻ നടക്കലാം അഹ്നസിനെ സുറൈക്കന്റെ കൂടെ ആള് പോകുന്നു കണ്ടപ്പോ 300 ആള് മാറിയെന്ന് കണ്ടപ്പോ അബൂജാൽ എഴുന്നേറ്റ് പറഞ്ഞു ജനങ്ങളെ ഈ അഹ്നസ് ഉണ്ടല്ല ഈ സുറൈക്ക ഓ നമ്മളെ കൂടെ കൂടിയാൽ നമുക്ക് ദുർലക്ഷണം ഓ നമ്മളെ കൂടെ ഉണ്ടോ നമ്മളെ കാര്യമെല്ലാം പോക്കാണ് ദുർലക്ഷണമാണ് അവൻ അലാക്ക് സാധനം ഓ നമ്മളെ ഉണ്ടായാ നമ്മൾ തോറ്റു ഇപ്പൊ ആ വലാല് മുസീബത്ത് അങ്ങ് കഴിഞ്ഞു പോയി അത് പോയി കിട്ടി അതിന്റെ കൂടെ കുറെ ലക്ഷണം കെട്ടണം പോയി ബാക്കിയുള്ളവർ അടിപൊളിയാണ് നിങ്ങൾ ഉഷാറാണ് നിങ്ങൾ ധീരന്മാരാണ് നിങ്ങൾ ശൂരന്മാരാണ് നിങ്ങൾ പരാക്രമിയാണ് അങ്ങനെയല്ല ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ബാധത്തിന് പോണവൻ വരെ എണീച്ചൂലേ സുഹൂലാണ്ട് കിടക്കുന്നവൻ വരെ സൂക്കോട് മാറി പോകും ഓനോട് പോയിട്ട് പറയുന്നത് നീ ധീരനാണ് നീ ശൂരനാണ് നീ പരാക്രമിയാണ് അങ്ങനെ
ആരോരുത്തം കള്ള വോട്ട് ചെയ്തിട്ട് മെച്ചാള വോട്ട് ചെയ്തു ഇലക്ഷൻ പേരിയല്ല മെച്ചാള വോട്ട് ചെയ്തിട്ട് അപ്പോ പട്ടിക നോക്കുമ്പോ കുറേ മെച്ചാള വോട്ട് ചെയ്തു അപ്പം ഓരോരുത്തം പറഞ്ഞു ഓ ഇതാണ് പുതിയ മുദ്രാവാക്യം ഇല്ല നിങ്ങൾ മരിക്കുന്നില്ല എന്നല്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ നമ്മളിലൂടെ ഇങ്ങനെ ജീവിക്കുന്നു നമ്മ വോട്ട് ചെയ്തോളൂ നിങ്ങൾ വെച്ചോ വെച്ചോ അങ്ങനെയുണ്ട് അപ്പോ വാദത്തെ കടന്നോമ്പരെ എണീച്ചു പോയിട്ട് നീ നമ്മളെ കൂട്ടത്തിൽ അങ്ങനെയുണ്ട് അറബികളൊരു സുഖമില്ലാത്ത ആളെ കാണാൻ പോയാൽ സുഖമില്ലാത്തവരടുത്ത് പോയി അറബികൾ എന്താ പറയാറില്ല അള്ളാ അള്ള എനിക്ക് ശിഫ തരട്ടെ ശിഫ അള്ളാ അള്ളക്ക് ശിഫ തരട്ടെ പെട്ടെന്ന് രോഗം മാറട്ടെ എന്നല്ല പറയാ മലയാളികളായ നമ്മളെ കാണാൻ പോയെങ്കിൽ നമ്മളെന്താ പറയാറിയോ സുഖമില്ലല്ലേ പഠിച്ചോനെ ഇതേ രോഗം വന്നിട്ട് എന്റെ കാരണം ഒരു മരിച്ചു കടന്നോടെ കഥ ചിന്തിച്ചു നോക്കിയാട്ടെ നമ്മൾ പോയിട്ട് ഓനോട് പറയൂ അറബികളെ പഠിച്ചോ ശിഫയാക്കി തരട്ടെ വേറെ നിറ്റോ നമ്മള് ഇതെല്ലാം ഇങ്ങനത്തെ രോഗം ഇപ്പൊ കൂടിയിട്ടുണ്ട് കേട്ടാ ഇതേ രോഗം വന്നിട്ട് കഴിഞ്ഞ ആഴ്ച എന്റെ കാരണം ഒരു മരിച്ചു ഇത്രയും ഉണ്ടായിട്ടില്ല ലേശം കുറവേ അതോടെ മറ്റവൻ അരമരിക്കൽ വെച്ച് ഓന്റെ പകുതി വെച്ചിട്ടുണ്ടോ നമ്മളോ മരിക്കും തോന്നിയാൽ ഓനക്ക് പ്രത്യാശ കൊടുക്കണ്ട അതാ ശിഫയാക്കി തരട്ടെ അതാ വർക്കത്ത് ഇങ്ങനെ ഒന്ന് വേർന്ന് കൊടുക്കണം മരിച്ചന്മാരെ കാണാൻ പോയാല് നമ്മള് നമ്മളെ കാര്യം പോക്കാം നമ്മള് നമ്മളെല്ലാത്തിനും വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മളെല്ലാത്തിനും ചില ആൾക്കാർക്ക് ആശുപത്രിയിൽ അങ്ങോട്ട് പോയിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്തെന്ന് പറയുന്ന ആളുണ്ട് കാണാൻ പോയിരുന്ന ആള് ബ്രെഡും ഫ്രൂട്ട്സും കൊണ്ടുവരുമല്ലേ അതിന് വേണ്ടിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന ആളുണ്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിട്ട് ഒറ്റക്കടത്ത കൊടുക്കും അവിടെ വലിയ വിഷയം വേണ്ടി കാണാൻ വരുന്ന ബ്രെഡ് ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവരും തിന്നാ കിടക്ക തിന്നാ കിടക്ക ആരാന്നത് അള്ളാഹു നല്ല ബോധം തരട്ടെ ഇങ്ങനത്തെ ബോധം വേണ്ട ഇത് ഫ്രൂട്ട്സ് കിട്ടാൻ വേണ്ടി ആശുപത്രിയിൽ പോയി കിടക്കും അബൂജഹൽ ബാക്കിയുള്ളവരോട് പറഞ്ഞു നിങ്ങൾ ധീരന്മാരാണ് ശൂരന്മാരാണ് പരാക്രമികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ലക്ഷണം കെട്ട മുസീബത്തുകളൊക്കെ ഒഴിഞ്ഞു പോയി എന്ന് നമ്മൾ ഉഷാറാണ് പിന്നെ അബൂജഹൽ പറഞ്ഞു നമുക്ക് അപ്പൊ നേരം ഇനിയിവിടെ കൂടുതൽ നിന്നൂടാ ഹുജ്ജഫത്ത് എന്ന സ്ഥലത്താണുള്ളത് എനിക്ക് കൂടുതൽ അവിടെ നിന്നൂടാ കാരണം ഇനിയും ആൾക്കാർക്ക് തോന്നിയിട്ട് പോയെങ്കിലോ അതുകൊണ്ട് നമുക്ക് അവിടെ പെട്ടെന്ന് സ്ഥലം വിടാൻ അങ്ങനെ അവര് ജുഫനത്ത് എന്ന സ്ഥലത്തിലേക്ക് ആ സംഘം അങ്ങനെ തന്നെ പുറപ്പെട്ടു തന്റെ തുഞ്ചലി കണിന്റെ ഗമനാമേ നടന്നാർ മുതിർന്നേത്തി നസലോ ജോഫന തലത്തി മനമിന്നവർ നീട്ടി ഉണർന്നേ മറ്റു കാമിൽ വിളിത്ത മൊളിൻ്റെ സിനഹോർഗളെ കേട്ടി ഞാനിൻ്റെ സമയ കണ്ട ജപാൽ കനവിൻ്റെ നെടിൽകൾ ചുമയും കിഴിത്തേലി നിലയാക്കിയുണ്ട് അന്തലയിലെ ജുഫനത്തിൽ വന്നിട്ട് അന്ന് തലേ ദിവസം ഒട്ടകത്തെ അറുത്തത് അബൂജഹലായിരുന്നു അവന്റെ അവന്റെ വിഹിതമായിരുന്നു രണ്ടാമത്തെ ദിവസം ജുഫനത്തിൽ എത്തിയപ്പോഴത്തിന്റെ നേതൃത്വത്തിൽ ഒട്ടകത്തറുത്തു ഒരു ഒമ്പത് ഒട്ടകത്തറുത്ത് ചുട്ട് തിന്ന് കള്ളും കുടിച്ച് നല്ല ഉറക്കാം ഇതന്നെ ഇവരെ മെയിൻ പരിപാടി ഒട്ടകത്ത് തിന്ന ചുട്ട് തിന്ന കള്ളു കുടിക്കുക ഉറങ്ങുക നല്ല രസമില്ല പരിപാടി ആ നല്ല രസമില്ല പരിപാടി കള്ളു കുടിക്കുക കള്ളു കുടിച്ചാലേ ഒരു സുഖമുണ്ട് എന്താ പറഞ്ഞാല് പരിസര ബോധം കണ്ടുപോകണം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ കള്ളു കുടി ഇപ്പൊ കുടി നിർത്തി പൊടിയാക്കിയ ആളുണ്ട് കുടി നിർത്തിയിട്ട് പൊടിയാക്കിയ ആളുണ്ട് തോണ്ടിയിട്ട് നോക്കുന്ന ആൾ കണ്ടില്ല നിങ്ങൾ ഓനോട് സലാം പറഞ്ഞാൽ അല്ലായിരുന്ന അങ്ങനെ പോവാ അസ്സലാമു അലൈക്കും
അങ്ങനത്തെ കുറേ കോമുണ്ട്. അപ്പോ അബൂജാഹലിന് വിപ്പിരി അടിച്ച് ഉസാറിൽ കിടക്കാണ്. ആ സംഘത്തില് റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽപ്പെട്ട ജുഹൈം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം കുടുംബക്കാരാണ്. യുദ്ധ ആരോടെ യുദ്ധം ചെയ്യുമ്പോൾ അപ്പുറം കുടുംബക്കാർ ഇപ്പുറം കുടുംബക്കാരുടെ മൊത്തം കുടുംബക്കാരാണ്. അവര് ലായിലാകില്ലെന്ന് വിശ്വസിച്ചു, ഇവരത് വിശ്വസിച്ചില്ല. പക്ഷെ രക്തബന്ധം നോക്കിയാൽ എല്ലാം കുടുംബക്കാരാണ്. ഉത്തബത്തിന്റെ മകൻ അബൂ ഖുദൈഫ റളിയല്ലാഹു അൻഹു സുൽത്താന്റെ കൂടെയാണ്. ഉത്തബത്തിന്റെ മറ്റേ മകൻ വലീദ് ഉത്തബത്തിന്റെ കൂടെയാണ്. ഇങ്ങനെയൊക്കെയാണ് യുദ്ധം ഉണ്ടാകാൻ പോണത്. അപ്പോ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ജുഹൈമിന്റെ കൂട്ടത്തിൽ അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. അബ്ദുൽ മനാഫ് റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. അബ്ദുൽ മനാഫ് വംശത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഈ മനുഷ്യൻ അന്ന് രാത്രിയിൽ ഉറക്കം കണ്ടു. ഇത് അള്ളാഹിന്റെ കുദരത്തുകൾ കണ്ടു. ഈ കുടുംബക്കാരെ കാണുന്നുള്ള ഗിനാവ്, ഈ കുടുംബക്കാരെ ഗിനാവാണ്. അതുകൊണ്ടാണ് എന്താ അബൂജാൽ ദേഷ്യം പിടിക്കുന്നത്. അബൂജാൽ ചോദിച്ച ചോദ്യം ഉണ്ട്, എടാ ഞാനൊക്കെ പിടില്ലേ, ഞാനെന്താ ഗിനാവ് കാണാത്ത, എനക്കെന്താടാ ഗിനാവ് കാണാനുള്ള മൗപ്പില്ലേ, ഞാനെന്താ ഗിനാവ് കാണാത്ത, എന്താ മുഹമ്മദിന്റെ കുടുംബക്കാർ മാത്രം ഗിനാവ് കാണുന്നു. ഇതാണ് അബൂജാലിന്റെ വാദം. ഒരു തര അസൂയായിരുന്നു അഹംകിന്, ഒരു തര അസൂയ പിരാന്തനാന്ന് പറഞ്ഞു, ഒരു തര സൂയ. കാരണം റസൂലുള്ളാഹിന്റെ കുടുംബക്കാർ മാത്രമാണ് ഗിനാവ് കാണുന്നത്. സംഭവം ഒക്കെ നടക്കുന്നുണ്ട്. അബൂജാഹിൽ ചോദിക്കുന്നു, ഞാൻ എന്താ ഗിനാവ് കാണാത്തത്, ഏടെ ഗിനാവ് കാണാ. ഗിനാവ് കാണണമെങ്കിൽ മര്യാദ കുറഞ്ഞണ്ടേ? മര്യാദക്കല്ലേ എപ്പോ കുറിച്ച് പൂസായിട്ടില്ല, കണ്ട ഗിനാവിന്റെ ഓർമ്മ ഉണ്ടാവില്ല. ഏറെ പലതായി ഗിനാവ് കാണണം. അങ്ങനെ ചില ആള് ഉറങ്ങാണ്ട് ഗിനാവ് കാണുന്നുണ്ട്. ഉറങ്ങാണ്ട് ഗിനാവ് കാണുന്ന ആളുണ്ട് നമ്മളെ കൂട്ടത്തില്. കാണില്ലേ നിങ്ങള് ഉറങ്ങാണ്ട് ഗിനാവ് കണ്ടപ്പെട്ടത് ഒന്നിവേ. ചില ആൾക്കാരിങ്ങനെ ഇരുന്നിട്ട് ഗിനാവ് കാണും. ഈ ഉറങ്ങാണ്ട് ഗിനാവ് കാണുമ്പോ ഹിന്ദിപ്പാട്ട് വരും. ഹിന്ദിപ്പാട്ട്, ഹിന്ദിപ്പാട്ട് ഇങ്ങനെ വരുന്നതാണ്. ഒരു പ്രത്യേകമാണ്. കുട്ടികളൊക്കെ ഇപ്പൊ മാലാഖായിട്ടുള്ള ഇപ്പം വേറും സിനിമ പാട്ടും ഹിന്ദിപ്പാട്ടും അല്ലെങ്കിൽ കൽബ് കേറിയിട്ട് ഒരുത്തരല്ല. വെള്ളിയാഴ്ച ചുമയൊക്കെ പള്ളിയിലെ ഒതുകൊടുത്ത് കേറുമ്പോ അതിന്റെ അടുത്തൊരു ഇതൊന്നുമില്ല, ചൂടിപ്പടം കാലുവർത്താൻ വേണ്ടി കാലൊക്കെ കാലൊക്കുമ്പോ പാട്ട് പാടുന്നു. പാഗൽ ഹേ ദിൽ ദീവാന ഹേ. ഓനെ എവിടെ പോകുന്നു, കേറുമ്പോ പള്ളിയിലൊക്കെ പോകും. അപ്പാണ് പാഗൽ ഹേ. ഒരു പെരുന്നാളിന് എന്റെ മഹല്ല പള്ളിയിൽ നമ്മൾ ഈ പരിസംഖ്യ വിരിക്കാൻ പെരുന്നാളിന് കൊടുത്തിരിക്കുമല്ലോ, കുറച്ച് ആൾക്കാരടിയിട്ടുണ്ട്. അപ്പോൾ അവരോട് പൈസ വാങ്ങിയിട്ട് റെസീറ്റ് മുടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ മൂന്നാല് പങ്കാളികൾ വന്നു പള്ളി കയറി. ഇവര് രണ്ട് ടിക്കറ്റ് ഉപയോഗിച്ച് പള്ളിക്കാരൻ ടിക്കറ്റ് വേണോ, രണ്ട് ടിക്കറ്റ്. ഇത് പരിസംഖ്യ റെസീറ്റ് കൊടുക്കുന്നു. അപ്പൊ അവൻ വിചാരിച്ച് പള്ളിക്കാരൻ കയറിയിട്ട് ഇതൊന്നാണെങ്കിലോ പള്ളി ഒന്നും ഇവര് കേറിയിട്ടൊന്നുമില്ലല്ലോ അടച്ചോനെ. അള്ളാഹു നല്ല ബോധം ഇവർക്ക് കൊടുക്കട്ടെ. നല്ല ഉറക്കൻ ഇങ്ങനെ കാണാണ്. ഒരു ഒട്ടകക്കാരൻ പറഞ്ഞു, ഒരൊട്ടകപ്പുറത്ത് ഒരു ചെറുപ്പക്കാരനോട്. അങ്ങനെ ഒട്ടകക്കാരൻ ചെറുപ്പക്കാരനായ ആ ഒട്ടകത്തിന്റെ പുറത്ത് ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് തന്റെ കയ്യിലുള്ള വാള് കൊണ്ട് ഒട്ടകത്തിന്റെ പെരടിക്ക് ഒരു വെട്ട് കൊടുത്തു. ഒട്ടകത്തിന്റെ പെരടിക്ക് വെട്ടി ഒടിഞ്ഞ കഴുത്തുമായിട്ട് ഒട്ടകം ഓടാൻ തുടങ്ങി. ഈ മുറിഞ്ഞ കഴുത്തിങ്ങൾ തൂങ്ങിയ കഴുത്തുമായിട്ട് ഒട്ടകങ്ങനെ ഓടാൻ തുടങ്ങി. അബൂജഹൽ അടക്കമുള്ള കൂലകൊമ്പന്മാരുടെ ടെന്റ് മുഴുവൻ ഒട്ടകം കയറിയിറങ്ങി. കാണാൻ എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിലും ഒട്ടകത്തിന്റെ ചോര തെറിക്കാൻ തുടങ്ങി. ചോര തെറിക്കാത്ത ഒരു കുട്ടി പോലും ആ സംഘത്തിൽ ബാക്കിയില്ല. എല്ലാവരുടെ ശരീരത്തിൽ ചോര തെറിച്ചു. ഒട്ടകം കുടഞ്ഞിട്ട് എല്ലാവരുടെ ശരീരത്തിൽ ഇങ്ങനെ ചോര തെറിക്കാൻ, ചോര ഇങ്ങനെ ചെറിച്ചു പോവാൻ. ആ ഭയാനകരമായ കിനാവ് കണ്ട് ജുഹൈം ഉറക്കം തെറ്റി. ജുഹൈമിന് പിന്നെ ഉറക്കം കിട്ടുന്നില്ല, പേടിച്ചു പോയി. ജുഹൈം ഇങ്ങനെ ടെന്റിന്ന് പുറത്തിറങ്ങി. നിലാവട്ടത്തില് അവിടെ അവിടെ ഇങ്ങനെ ടെന്റ് കെട്ടിട്ട് എല്ലാം ഉറങ്ങാൻ. ജുഹൈമ് ജുഹൈമിന് ടെന്റിന്ന് പുറത്തിറങ്ങിയിട്ട് സമാധാനം കെട്ടിട്ട് ആരോടും പറയണല്ലോ. ഇങ്ങനെ പോയി. ഈ യുദ്ധം മോശമാണ് ജുഹൈമിന് തോന്നി. ഇത് യുദ്ധക്കളത്തിലേക്ക് പോകുന്നവന് സംഭവിക്കുന്ന അപകടത്തെ കുറിച്ചുള്ള ബോധമാണ്. അതുകൊണ്ട് യുദ്ധം ഇല്ലാണ്ടാക്കണം. യുദ്ധം ഇല്ലാണ്ടാക്കാൻ എന്താ മാർഗം? ഇതിപ്പോ അബൂജാലിനോട് നേരിട്ട് പറയാമെങ്കിൽ ആ പിരാന്തൻ ചിലപ്പോ തല്ലു. ഓ ലോകം വെച്ചു
അതുകൊണ്ട് ഇപ്പൊ ആരോട് ഇത് പറയാ? അപ്പൊ തോന്നി ഉത്തുമത്തിനോട് പറയാ. ഉത്തുമത്തെ മെയിൻ സുഹൃത്താണ്. ആരെ? അബൂജഹലിന്റെ മെയിൻ ചങ്ങായിയാണ് ഉത്തുമത്ത്. ഉത്തുമത്തോട് പറഞ്ഞു നോക്കുക. ഉത്തുമത്ത് പറഞ്ഞാൽ ചിലപ്പോ ആ പിരാന്ത സ്വീകരിച്ചാലോ എന്ന് കണക്കൂട്ടിട്ട് ഉത്തുമത്തിന്റെ ടെന്റ് പോയി. മെല്ലെ വിളിച്ചു ഒരു കാര്യം പറയാനുണ്ട്. ആ ഇങ്ങോട്ട് അപ്പൊ ചോദിച്ചു, ടെന്റിൽ വേറെ ആരുണ്ടോ? ഇല്ലല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വലിയതുണ്ട്, ഓൻ ഉറങ്ങുന്നുണ്ട്. നീ അങ്ങനെ പോയി അടുത്തിരുന്ന് എന്താന്ന് വെച്ചോ. അപ്പൊ പറഞ്ഞു, ഞാൻ ഒരു കിനാവ് കണ്ടിട്ട് വരികയാണ്. എന്താ? ഒരു ഒട്ടകത്തിന്റെ മേൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒട്ടകത്തിന്റെ പെരടിക്ക് ഒരു വിട്ടുകൊടുത്ത പൊട്ടം കറങ്ങി മൊത്തം ഒട്ടകത്തിന്റെ ശരീരത്തിൽ നിന്ന് ചോര തെറിക്കാത്ത മറ്റൊരാളും നമ്മുടെ കൂട്ടത്തിലില്ല. എല്ലാരും ശരീരത്തിലേക്ക് ചോര തെറിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ വലിയ അപകടമാണെന്ന് തോന്നാണ്. നമ്മൾ വെറുതെ പോവാണ്. ഈ അരാക്കിന്റെ പിരാന്തനോട് അത് പറഞ്ഞാൽ കേൾക്കുമല്ലോ. നമ്മൾ അരാക്കിനെ നമ്മളിത് മരിക്കാനായിട്ട് പോവാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഈ യുദ്ധം ഇല്ലാണ്ടാക്കിയത് തിരിച്ചു വരാൻ പറ. നമുക്ക് നാട്ടിൽ പോവാ. പെണ്ണുങ്ങളെ കുട്ടികളെല്ലാം പൊരയിലുണ്ട്. ഉത്തുമത്തിനും പേടിയായി. ഉത്തുമത്തും പറഞ്ഞാണ് വലിയ താല്പര്യമില്ല. എന്നാല് ഈ അലാക്കിന്റെ അമ്മക്കിനോട് എങ്ങനെ പറയാ? രാവിലെ പറയാല്ലേ. അപ്പോ ജൊഹൈമ പറഞ്ഞു, നേരം വെളുക്കണ്ട. നേരം വെളുക്കുമ്പോ ആളെ കൂട്ടത്ത് നമുക്ക് കളിയാ. ഇപ്പൊ തന്നെ പോവാ. അങ്ങനെ രണ്ടാളും കൂടി പോയി. ഉത്തുമത്തു ജൊഹൈമ കൂടി പോയി. അബൂജയില് പോത്ത് പോലെ കണ്ടു ഉറങ്ങുന്നു. ഉത്തുമത്ത് മെല്ലെ കേറി വിളിച്ചു. ഒരു കാര്യം പറയാൻ വന്നതാ. ആ നിനക്കും തുടങ്ങിയോടോ ആട്ടപ്പാതിരാക്ക് കാര്യം പറയല്. എഴുന്നേറ്റിരുന്ന് ഈ തടിമാടനായ അബൂജാൽ എഴുന്നേറ്റിരുന്നിട്ട് ചോദിച്ചു, എന്താ എന്താ നീ രാത്രി പറയാൻ വന്നത്? അപ്പം പറഞ്ഞു, ജുഹൈമ പുറത്തുണ്ട്. ജുഹൈമ അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽപ്പെട്ട ജുഹൈമോ? ആ അന്തോ കിരാവാടിയിലുണ്ടാവും. ആര് പറയുന്നത്? ഈ അലാഖിന്റെ കാക്ക ജുഹൈമല്ലേ? അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽപ്പെട്ടല്ലേ? അവരെ കുടുംബത്തിൽ വെറും കിനാവ് ആണല്ലോ പണി. ആ എന്തുണ്ടാവും? അത് പറയാണ് നീ വന്നത്? അല്ല, അത് പിന്നെ അവന് തരാൻ ഒരു ചെറിയ മടി. എന്നിട്ട് എന്താ സംഭവം? എന്താ സംഭവം? ഇങ്ങനെ ഇത് പറഞ്ഞ ബാബുജാലി നട്ടപ്പാതിരാക്കി അടിച്ച് കൈയടിച്ച് ഒരേ കരം കോട്ടിച്ചിരിത്തോട്ടിക്കൊണ്ടുജാഹിലും ബിണ്ട കുരൽ പെട്ടോത്തിട വേണ്ടി ചുമയും മനാഫിന്റെ മക്കൾ തന്നെ കാണുന്നതെന്ത് കിനാക്കൾ കാട്ടിച്ചൊല്ലും ഹിയാൽ നിദമെങ്കിൽ കണ്ടിടണ്ടയോ ഞാൻ ഉണ്ട് ചുങ്കിൽ ചുമയും കിഴിത്തേലി നിലയാക്കിയുണ്ട് അന്തലയിലെ മഹാപിരാന്തനായ അബൂജഹലിൽ ടെന്റിൽ നിന്ന് പുറത്തിറങ്ങി ഒരേ കയ്യടി. അപ്പൊ ജുഹൈം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കയ്യടിച്ച് കയ്യടിച്ച് ജുഹൈമിന്റെ അടുക്കൽ വന്നിട്ട് പുറത്തൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു, അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽ മാത്രം നബിമാരും നബിച്ചുമാരും. ഒരാള് നബി എന്ന് പറഞ്ഞ അടിച്ചു പുറത്താക്കി മക്കത്തെ മദീനത്തേക്ക് വിട്ടു. മറ്റൊരാള് നബി എന്ന് പറഞ്ഞു നബിച്ചി എന്ന് പറഞ്ഞു. ആരാധിക കുറച്ച് കഴിഞ്ഞപ്പോ നമുക്കൊക്കെ കുടുംബമല്ലോ, നമ്മളെ കുടുംബത്തിലാണ് നബി വരാത്ത. അതുകൊണ്ട് ഈ കള്ളക്കിരാവൊന്നും നടക്കൂല, ശരിയാവില്ല. അതോടൊപ്പം രാജാ കേവലം തെറ്റോ ഞാനല്ലേ പൂജ
അളവം മുളി ശുദ്ധ കളവ അതിക കൊപ്പിത്തൂറ്റക്കിനാവാർ മോതിർന്നാകയുമേത്തി തലത്തി അളവൻ മുളി ശുദ്ധ കളവ ആത്തിക കൊപ്പിത്തൂറ്റക്കിനാവ നല്ലമ ജുഹിമാകും സഹീറ നബിയാം മഹമൂദ് കബീറ നെടുകൾ ചുമയും കിഴിത്തേലി നിലയാക്കിയൊന്ന് അന്തലയിലെ. അബൂജഹൽ പറഞ്ഞു ഈ അബ്ദുൽ മനാഫിന്റെ കുടുംബക്കാർ കിനാ പറഞ്ഞൊരു നബിയാരകം ഒരു കബീറായ നബി അടിച്ചു പുറത്താക്കി ആര് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ജുഹൈമന് സഹീറായ നബിയാകാൻ പോണോ? അയാൾ ബഡാ നബി എടോ നിന്നെയൊക്കെ ശൈത്താൻ കളിപ്പിച്ചതാ പിശാച് കളിപ്പിച്ചതാണ് ശൈത്താൻ. ഇവരെക്കാൾ വലിയ ശൈത്താൻ അബൂജഹലിനേക്കാൾ വലിയ ശൈത്താൻ നിന്നെ കളിപ്പിച്ചതാണോ? അതൊക്കെ പേക്കിനാവാണ് പുത്തുപത്തെ. ഇവനിതൊക്കെ ആത്തിക്ക കണ്ട കിനാവിന് പകരം ഒപ്പിച്ചിട്ട് പറയണം. പുത്തുപത്ത് പറഞ്ഞു ആത്തിക്ക കണ്ട കിനാവ് നിങ്ങൾ കളിയാക്കണ്ട. ആത്തിക്ക കണ്ട കിനാവ് സംഭവിച്ചിട്ടില്ലേ? അപ്പൊ പറഞ്ഞു അത് സംഭവിച്ചെന്ന് വെച്ചാല് മെല്ലെ പറ ആരും കേക്കണ്ട. അത് മെല്ലെ പറഞ്ഞാൽ മതി, ആരും കേക്കണ്ട. എന്നിട്ട് പറയാ അപ്പോ അബൂജഹൽ യുദ്ധത്തിന് പോകുമ്പോ അബൂജഹൽ പറഞ്ഞു ഞാനിതൊന്നും സ്വീകരിക്കില്ല, ഇതൊക്കെ പേക്കിനാവുകൾ. ആത്തിക്ക കണ്ട കിനാവ് എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു വെച്ചാൽ അവർ മെല്ലെ പറഞ്ഞാൽ മതി, ആളോടത് പറയണ്ട. അപ്പൊ പറഞ്ഞു ജുഹൈമും ആ കുടുംബത്തിൽപ്പെട്ട ആളാണ്, ജുഹൈമ കണ്ട കിനാവും ശരിയായാലോ? അപ്പൊ അബൂജഹൽ പറഞ്ഞു അത് ശരിയാകുമ്പോ നോക്കടോ, ഇപ്പം ഉണ്ടണ്ട. അത് സംഭവം നടക്കുമ്പോ അന്നേരം നോക്കാം, പക്ഷെ ഇപ്പം നമ്മൾ തിരിച്ചു പോയാല് ഭയങ്കര പ്രശ്നത്തോട്. നമ്മൾ ഈ ഘട്ടത്തിൽ തിരിച്ചു പോയാൽ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളൂലടോ. നമ്മൾ ഭീരുക്കളാണെന്ന് മദീനത്തുകാർ വിധി എഴുതും. മുഹമ്മദ് അവർ മുഹമ്മദും കൂട്ടരും വിധി എഴുതുന്നു. നമ്മൾ ഭീരുക്കളാണ്, അതുകൊണ്ട് നമുക്ക് യുദ്ധം നടത്തിയില്ലെങ്കിൽ തരക്കടില്ല. രണ്ടു മൂന്ന് ദിവസം അവിടെ പോയി ഇരുന്ന് അടിച്ച് പൊളിച്ച് കാളിച്ച് ലാവലാക്കി നമ്മളെ ശക്തി ഒന്ന് കാണിച്ചു കൊടുത്ത് തിരിച്ചു വരാം. സത്യത്തിൽ അബൂജഹിൽ പോലും യുദ്ധം നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ന് ചരിത്രം പറഞ്ഞു. അബൂജഹൽ പോലും ഒരു യുദ്ധം നടക്കണമെന്ന് ആഗ്രഹിച്ചു പോയതല്ല, അവന്റെ പെരുമ അവന്റെ ആഡ്യത്തരം ഒന്ന് കാട്ടിക്കൊടുത്തിട്ട് തിരിച്ചു വരാൻ വെച്ച് പോയതാ. പക്ഷെ ആ പോക്കാണ് അവന്റെ കൊലക്കളത്തിലേക്ക് പറിച്ചു കൊണ്ടുപോയത്. ഒരു ഒടുക്കത്തെ പോക്കായിരുന്നു. യുദ്ധം നടക്കണമെന്ന് ആഗ്രഹം പോലും അബൂ സുഫിയാൻ അല്ല അബൂജഹൽ ഉണ്ടായിട്ടില്ല. കുത്തുബത്തോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചരിത്രം പറഞ്ഞിട്ട് യുദ്ധം നടക്കണം എന്നല്ലടോ, നമുക്ക് അവിടെ പോയിട്ടൊന്ന് കാണിച്ച് ചിരിച്ച് പൊളിച്ച് നമ്മളെ നമ്മളെ ശക്തി ഒന്ന് കാണിച്ചു കൊടുത്ത് തിരിച്ചു വരാം, അല്ലെങ്കിൽ നമ്മൾ ഭീരുക്കളാണെന്ന് അവർ പറഞ്ഞേക്കും. അതുകൊണ്ടാണ് അങ്ങനെ ജുഫനത്ത് തലത്തിൽ നിന്ന് പിറ്റേന്ന് രാവിലെ അവർ വീണ്ടും പുറപ്പെടും. അവർ പുറപ്പെടട്ടെ. മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ എന്താണ്? പുണ്യനബി ദഫ്രാനിൽ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ദഫ്രാൻ എന്ന സ്ഥലത്ത് മദീനയിൽ നിന്ന് ദഫ്രാനിലേക്ക് നടന്നിട്ടുണ്ട്. അങ്ങനെ ദഫ്രാനിൽ വന്നപ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഫ്രാനിൽ വെച്ചാണ് വിവരം അറിയുന്നത് അബൂ സുഫിയാന്റെ കച്ചപ്രസംഗം രക്ഷപ്പെട്ടു. അബൂ സുഫിയാന്റെ കച്ചവട സംഘം റസൂലുള്ളാഹിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് മക്കയിലേക്ക് പോയിട്ടുണ്ടെന്ന് പുണ്യനബിക്ക് വിവരം കിട്ടിയത് അവിടെ നിന്നാണ്. വല്ലാത്ത അങ്ങോട്ട് പോകുമ്പോൾ പിടിക്കാൻ നോക്കി അപ്പോഴും രക്ഷപ്പെട്ടു, ഇങ്ങോട്ട് പോകുമ്പോൾ പിടിക്കാൻ നോക്കി അപ്പോഴും ഇവർ രക്ഷപ്പെട്ടു. പുണ്യനബിയും സഹാബത്തും വല്ലാത്ത ടെൻഷനിലിരിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി റബ്ബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകർക്ക് എന്താ വിഷമം, പുണ്യനബിക്ക് എന്താണ് സങ്കടം, അല്ലാഹുവിന്റെ ഹബീബേ എന്തേ ഒരു ബേജാറ്, എന്താ മുഖത്തൊരു പ്രയാസം. അപ്പൊ പറഞ്ഞു ജിബ്രീലിനോട് പറഞ്ഞു നിങ്ങൾ വഹിയിറക്കി തന്നിട്ടുണ്ടായിരുന്നു എന്ത്, അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഇതുവഴി പോയിട്ട് വരുന്നുണ്ട്, ആ കച്ചവട സംഘത്തെ പിടിക്കാനാണ് ഞങ്ങൾ വന്നത്, പക്ഷെ അവർ രക്ഷപ്പെട്ടു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾ വെറുതെ ആയില്ലേ എന്ന് പറഞ്ഞപ്പോ മഹാനായ മുഖറബ് അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യനബിയോട് പറഞ്ഞു ബേജാറ് വേണ്ട പ്രവാചകരെ, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള രണ്ടിലൊരു സംഘത്തെ ഏറോ നഫീറയോ കച്ചവട സംഘത്തെയോ അല്ലെങ്കിൽ യുദ്ധ സംഘത്തെയോ
അവിടെ മക്കയുടെ കരളിന്റെ കഷ്ടങ്ങൾ മക്കയുടെ ഗജവീരന്മാർ പോക്കിരിവാ നിങ്ങളുടെ മുന്നിൽ അടിയറവ് പറയും അങ്ങനെ ഒരു യുദ്ധം നിങ്ങൾക്ക് യുദ്ധസംഘത്തെ നിങ്ങൾക്ക് അല്ലാഹു നൽകും എന്ന് മുഖറബ് അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ പൊന്നു നബി എല്ലാവരോടും ഒന്ന് കൂടിയാലോചിക്കണം ഏത് കാര്യവും ചെയ്യുമ്പോൾ കൂടിയാലോചന നല്ലത് കൂടിയാലോചന നല്ലതാണ് എല്ലാവരുമായിട്ടൊന്ന് കൂടിയാലോചിക്കുക ഒരു പ്രശ്നം നമ്മൾ കുടുംബത്തിൽ സാധനം വാങ്ങാൻ പോവാണ് കുടുംബത്തിൽ നിന്ന് നമ്മള് കുടുംബത്തിൽ എല്ലാവരും കൂടി കുത്തി ഇരുന്നിട്ട് സാധനം വാങ്ങാൻ നമ്മൾ സാധനം വാങ്ങാൻ പോകുന്ന കൂട്ടിക്കോ നമ്മ ഭയങ്കര ചൂടാണ് എ സി വാങ്ങാൻ പോവാ എ സി വാങ്ങാൻ പോവാ വാങ്ങുന്നതിന് മുമ്പ് പിള്ളേരെ വിളിക്കാം മക്കളെ വിളിക്കാം ചുറ്റും ഇങ്ങനെ ഇരുത്ത മക്കളെ നല്ല ചൂടുണ്ടല്ലേ ഇപ്പൊ കുട്ടികൾ പറയും എ സി വേണപ്പാ എ സി കുട്ടികളോട് പറയും എ സി വേണല്ലേ നമുക്ക് വാങ്ങാം എന്നിട്ട് കുട്ടികളോട് കൂടിയാലോ എ സി വാങ്ങിയാലും മക്കളെ വാങ്ങാൻ പലയിടത്ത് പൈസ വാങ്ങിയിട്ട് എ സി 24 മണിക്കൂർ ഇട്ടാലോ ഇട്ടാലും കാരണം അപ്പാര പൈസ അപ്പൊ പറഞ്ഞു ഉപ്പാന്റെ കാരണം മക്കളോട് അതോടുകൂടി ഉപ്പാന കാരണം വിളിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ എ സി ഏതായാലും വാങ്ങാം പക്ഷെ നമ്മൾ എന്താക്കുക ഒരു കുറച്ച് ടൈം അതിനനുസരിച്ച് നമുക്കെല്ലാവരും കൂടി ഇത്ര മണിക്കൂർ ഇടുക എന്നിട്ട് ഓഫ് ആക്കുക എന്നിട്ട് തണുത്തിട്ടാകുമ്പോൾ ഫേൻ ഇടുക അതെല്ലാം പറ്റും ഇങ്ങനൊരു കൂടിയാലോചന നടത്തി റാഹത്തായിട്ട് നമ്മൾ പീടിയയിൽ സാധനം വാങ്ങാൻ പോകുന്നതിന് മുമ്പ് മക്കളെയും കൂട്ടിയിൽ പോകുന്നതിന് മുമ്പ് മക്കളെ വിറ്റൊന്ന് ആലോചിക്കണം എങ്ങനെ അറിയോ അല്ലെങ്കിൽ കുട്ടികൾ അവിടെ പോയ കണ്ട സാധനം ഫുള്ള് മക്കൾക്ക് വേണ്ടി എന്താണോ കാണുന്നത് അതെല്ലാം പോകണം വാശി പിടിക്കും പിന്നെ പീടിയന്റെ കോലായി വേദം പറയാനുണ്ടല്ല പീഡിയന്റെ കോലായി വേദം പറയാൻ നമുക്ക് സമയം കിട്ടൂല പിള്ളേർ അത് വേണം ഇത് വേണം പറയുമ്പോൾ വാങ്ങി കൊടുത്ത് രക്ഷപ്പെടും അല്ലെങ്കിൽ കാണുന്ന ആളുകൾ നോക്കും എന്ത് ഞാൻ അറിയാം നമുക്ക് എന്തിനാണ് പിള്ളേർ കൂടി എന്ത് പിരാന്തരായി നമ്മൾ നോക്കിട്ടു അതിന് മുമ്പ് പുറക്കുന്ന മക്കളോട് പറയാ ടൗണിൽ പോണാ എന്നാൽ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമുണ്ട് അത് നമ്മൾ വാങ്ങും പിന്നെ നിങ്ങൾക്ക് ഇന്ന് ഇന്ന സാധനം വാങ്ങാം എല്ലാം ഒരു റെഡിയാക്കിയിട്ട് പോയാൽ പിന്നെ പിള്ളേർ എന്ത് കണ്ടാലും വേണം എന്ന് പറഞ്ഞ് ഭാഷ കൊടുക്കില്ല നമ്മൾക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് അതുകൊണ്ടല്ലേ മനുഷ്യന്മാരെ പടക്കാൻ വേണ്ടിയിട്ട് പടച്ച തമ്പുരാൻ മലക്കളോട് ചോദിച്ചത് അല്ലാഹു മനുഷ്യന്മാരെ പടക്കാൻ അറിയിച്ച മനുഷ്യന്മാരെ പടക്കാൻ പോകുമ്പോഴും മലക്കളോട് കൂടിയാലോചന കൂടിയാലോചന എന്നത് ഭയങ്കര സംഭവമാണ് ഒരേ ആൾ അഭിപ്രായപ്പെട്ടിട്ട് എന്നാ വേണ്ടത് എന്നൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു കൂടിയാലോചന നടത്തിയിട്ടാണ് സംഗതി തീരുമാനിക്കേണ്ടത് അപ്പൊ പുണ്യനബി എന്ത് ചെയ്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഗതി ഉറപ്പായി എന്ത് കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടിനൊരു സംഘം തരും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ യുദ്ധസംഘമാക്കിയത് അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇനി യുദ്ധം മുന്നിൽ വരാൻ പോവാണ് സഹാബത്തിനെ മുന്നിലെത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞു യാ സഹാബാ പ്രിയപ്പെട്ട സഹാബത്തെ യുദ്ധസംഘമോ കച്ചവട സംഘമോ രണ്ടിലൊരു സംഘത്തെ അല്ലാഹു നമുക്ക് തരാന്ന് വാഗ്ദാനം ചെയ്തിട്ട് ജിബ്രീൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ രണ്ടിലൊരു സംഘം നമുക്ക് കിട്ടും യുദ്ധമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് യുദ്ധമാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് യുദ്ധം വേണോ അല്ല കച്ചവട സംഘത്തെ വേണോ ഇതാ നിങ്ങളുടെ അഭിപ്രായം അപ്പൊ പെട്ടെന്ന് സഹാബാക്കൾ പറഞ്ഞു പറഞ്ഞു അല്ലാന്റെ നബിയേ ഇപ്പൊ റമദാൻ മാസമാണ് സാമ്പത്തികമായി വല്ലാത്ത പ്രയാസത്തിലുമാണ് പട്ടിണിയാണ് കഷ്ടപ്പാടാണ് അപ്പൊ ഇപ്പം നമുക്ക് വേണ്ടത് യുദ്ധം ചെയ്യാൻ നമുക്ക് വലിയൊരു അത് ചിന്തിച്ച് വന്നതുമല്ല കാരണം വാളുമില്ല കുന്തുമില്ല അതൊക്കെ കുറച്ചുള്ളൂ ആകെ 70 ഒട്ടകങ്ങളുണ്ട് 5 കുതിര ഉണ്ട് അവര് വലിയ പടയാണെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം ഇപ്പൊ നിലവിലില്ല പുണ്യ ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് കച്ചവട സംഘത്തെ കിട്ടലാണ് നമുക്ക് ഇപ്പോഴും ഹൈർ അതാകുമ്പോ കുറച്ച് ലാഭമുള്ള കേസാണ് അത് മുതല് കിട്ടിയാൽ ആർക്കും ഉസാറില്ല അതിപ്പോ കുറച്ച് ലാഭമുള്ള കേസാണ് അത് മതി എന്ന് കുറെ ആൾ പറയുന്നു ഈ ബേജാറ് കണ്ട ഉടനെ സുൽത്താന്റെ മുഖത്തൊരു ഒരു ഒരു പ്രത്യേകമായ ഒരു ടെൻഷൻ കണ്ടു ആ ടെൻഷൻ കണ്ടാൽ ഏറ്റവും വേഗത്തിൽ മനസ്സിലാകുന്ന ഒരാളുടെ കൂട്ടത്തിൽ അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഉടനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഒരു അവസ്ഥ കൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയതാണ്
പുണ്യ നബിയെ നിങ്ങളുടെ തീരുമാനം എന്താണ്? ആ തീരുമാനം ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങളത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. യുദ്ധം ചെയ്യണോ? യുദ്ധം ചെയ്യ. തിരിച്ചു പോണോ? തിരിച്ചു പോവാ. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അനുസരിച്ചോളൂ. വേറെ അപ്പുറത്ത് വർത്താനില്ല. അവിടെ റസൂലുള്ള തീരുമാനിച്ചു. അപ്പോഴും നബി ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? യുദ്ധ സംഘത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലോ ഏതാ നമുക്ക് വേണ്ടതെന്ന് പറ. ഉടനെ മഹാരാജ് പറഞ്ഞു, ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് അതേ അഭിപ്രായം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോഴും നബി ചോദിച്ചു, പറ നിങ്ങളുടെ അഭിപ്രായം. രണ്ടാളെ അഭിപ്രായം പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ സമീനാവാത്തതിനെ കണ്ടിരുന്നു. എന്നിട്ട് നബി ചോദിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം പറ. ആ മൂന്നാമത്തെ ചോദ്യം കേട്ടപ്പോ അൻസാരികളിൽപ്പെട്ട ഒരാൾ സയ്യിദ് ഇബ്നു ബാദ് റളിയല്ലാഹു അൻഹു മെല്ലെ എഴുന്നേറ്റു. സയ്യിദ് ഇബ്നു ബാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അൻസാരികളായ ഞങ്ങളെ കുറിച്ചാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അൻസാരികളായ ഞങ്ങളെ കുറിച്ചാണോ പുള്ളി ഉദ്ദേശിക്കുന്നത്? അതേ. കാരണം റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളോട് പ്രത്യേകിച്ച് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. നബിയുമായി കരാറുണ്ട്. അവരൊക്കെ സമസ്ഥാനം ഉറക്കം രക്ഷകൾ ചെയ്യാനും മദീനം പോക്കിരിപ്പാനും അവരൊക്കെ സംസ്ഥാനം ഉറക്കം രക്ഷകൾ ചെയ്യാനും മറുപോരിൽ ഒഴിത്തി പിന്തിരിയാമൽ എതിർപ്പാനും മൗസമിന്നൂരത്തുള്ള കരാറ് തന്നെ പുറമ്പിണ്ടാകിലും ഇപ്പോൾ തലൈ ഇന്ത്യ പകരാതെ പൊതുവയ്ക്കാത്തതിനാലും അവർക്കും എണ്ണം മുന്നേ അൻസാറും നബിയുമായി കരാറുണ്ടേ. അങ്ങനെ അൻസാരികളോട് പ്രത്യേകം ഒരു ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഹിജ്റ മദീനയിലേക്ക് ഹിജ്റ വരുന്ന മൂന്ന് മാസം മുമ്പ്, മൂന്ന് മാസങ്ങൾക്ക് അല്ലാഹു റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നതിന് മൂന്ന് മാസം മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികൾ മക്കത്ത് വന്നു. കുറച്ചാൾക്കാർ അൻസാരികൾ മക്കത്ത് വന്നപ്പോ റസൂൽ ചർച്ച നടത്തി. ആ ചർച്ചയിൽ അൻസാരികൾ റസൂലിനോട് പറഞ്ഞു, നിങ്ങൾ മദീനയിൽ വന്നാൽ ഹിജ്റ മദീനയിലേക്ക് പോകാൻ ഒരു കാരണം കൂടി അതാണ്. നിങ്ങൾ മദീനയിലേക്ക് വന്നാൽ മദീന പട്ടണത്തിന്റെ ഉള്ളിൽ നിങ്ങൾ തികച്ചും സുരക്ഷിതനാണ്. മക്കത്തെ പോലെ നിങ്ങൾ ആക്രമിക്കാൻ ഒരു കുട്ടി വരില്ല. ലോകത്തെ ഏത് ശക്തി പുണ്യ നബിയെ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ മദീനത്തുകാർ രക്ഷപ്പെടുത്തും. ഞങ്ങൾ ഒറ്റക്കെട്ടായി രക്ഷപ്പെടുത്തും. മദീനന്റെ ഉള്ളിലോ നിങ്ങൾ ആക്രമിക്കാനോ നിങ്ങളെ ചീത്ത പറയാനോ നിങ്ങൾക്ക് ഒരു ഇടങ്ങാറുണ്ടാക്കാനോ ഒരു ശക്തിയെയും മദീനത്തുകാർ വിടില്ല. അതോറപ്പ് മദീനത്തിനുള്ളിൽ നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊള്ളു. നിങ്ങൾ എങ്ങനെയെങ്കിലും മക്കത്ത് നിന്ന് രക്ഷപ്പെട്ട് മദീനത്ത് വാ. മദീനത്ത് വന്നാൽ പിന്നെ മദീനെ നിങ്ങൾ പേടിക്കേണ്ടി വരില്ല. ഞങ്ങൾ മദീനത്തുകാർ ഞങ്ങൾ ഏറ്റവും ഒരു കുട്ടി നിങ്ങൾ ആക്രമിക്കില്ല. മദീനക്കുള്ളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ഇതൊരു കരാറായിരുന്നു മദീനത്തുകാരും പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കരാർ നിലവിലുണ്ട്. പക്ഷേ ഇപ്പോൾ അവരെല്ലാം മദീനത്ത് പുറത്താണ്, മദീനയിലല്ല. മദീനക്ക് പുറത്താണ് ഇപ്പൊ എല്ലാരും ഉള്ളത്. ബദർ യുദ്ധം നടക്കുന്നത് മദീനക്കും മക്കക്കിടയിലുള്ള സ്ഥലത്താണ്. ഇപ്പോൾ ദഫ്റാനിലാണ് ഇവരുള്ളത്, അതും മദീനക്ക് പുറത്തുള്ള സ്ഥലം. അപ്പൊ മദീനത്താണെങ്കിൽ ഇവർ രക്ഷപ്പെടുത്തുന്നത് കരാറാണ്. മദീനക്ക് പുറത്താണെങ്കിലോ മദീനത്തുകാർക്ക് രക്ഷപ്പെടുത്താനുള്ള വകുപ്പില്ല. അവർ കരാർ ചെയ്തിട്ടില്ല. അവര് നമ്മളെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ഇവര് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നോ നിങ്ങളെ കൂടെ യുദ്ധം ചെയ്യാൻ കരാറില്ല എന്ന് പറഞ്ഞ് മദീനത്തുകാർ പുറത്തേക്ക് പോയാൽ അൻസാരികൾ മാറിയെന്നാലോ? അത് പ്രശ്നമാണ്. കാരണം മുഹാജിരികൾ കുറച്ചേ ഉള്ളൂ കൂട്ടത്തില്. അപ്പൊ യുദ്ധം നടക്കൂല. അതുകൊണ്ടാണ് മുഹാജിരികളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞപ്പോ
ഉണ്ണനബി അവരുടെ വാക്കുകൾ മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് ചോദിക്കുന്നത് നിങ്ങൾ അഭിപ്രായം പറ അപ്പോഴാണ് സഹദ് പ്രഭാതർ റളിയല്ലാഹു അൻഹു പറയുന്നത് നിങ്ങൾ ഞങ്ങളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ഞങ്ങൾ അൻസാരികൾ നിങ്ങളെ രക്തം കൊണ്ട് സഹായിക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ എല്ലാം കൊണ്ട് സഹായിക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങളെ മനം പോലെ പൊരുതുവാൻ അതിനാപ്പി അഭിയൻ കൊല്ല മുഖം വെത്താകിലും അൻസാറിയമതി നിന്തൊരു പേരും മുനിന്ത് പി തിരിന്തിടാതൊരു പൊതുവേ അൻസാരികൾ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾ ഏത് ദുനിയാവിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചാലും അവിടെ ഒക്കെ നിങ്ങളുടെ കൂടെ പാറ പോലെ ഞങ്ങൾ ഉണ്ടാവും കടലിലെ ഒരു ഉൾഭാഗമാണ് ഏറ്റവും അപകടം പിടിച്ച സ്ഥലമാണ് അത്ര അപകടം പിടിച്ച ഏരിയാണ് ബർക്കലിമാദ് അവിടേക്കാണ് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകണമെങ്കിലോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുയായികൾ പറഞ്ഞല്ലോ നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്യും അതുപോലെ ഒരിക്കലും അള്ളാഹു നബി ഞങ്ങൾ പറയില്ല നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്യുന്നു മൂസ നബിയോട് ആര് പറഞ്ഞു മൂസ നബിയുടെ ഇസ്രായേലുകളെ അനുയായികൾ പറഞ്ഞു യുദ്ധത്തിന് ചോദിച്ചപ്പോ പറഞ്ഞു മൂസാ നബിയോട് ഇറ്റോട് പറഞ്ഞു ഇല്ലേ നബിയെ നമ്മള് വരുന്നില്ല നമുക്ക് നടക്കാൻ കഴിയില്ല നിങ്ങൾ അല്ലേ നിങ്ങൾ അല്ലയും പറ്റി യുദ്ധം ചെയ്തിട്ട് ജയിച്ചിട്ട് വാ ആര് പറഞ്ഞു ഇസ്രായേലി ആ കോമ പറഞ്ഞു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മൂസ നബി ആയോണ്ട് വിട്ടതാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കോമ പറയാണ് ഇല്ല നബി നമുക്ക് ശരിയാകുന്നില്ല നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ട് നമ്മൾ നടക്കില്ല നിങ്ങൾ കാര്യം ചെയ്യും നിങ്ങൾ അല്ലയും പോയി യുദ്ധം ജയിച്ചിട്ട് വല്ല കൂളായിട്ട് നിങ്ങൾ അല്ലയും പോയി യുദ്ധം ചെയ്ത് ജയിച്ചിട്ട് വരാ നമ്മൾ ഇരിക്കാം ഭയങ്കര സാധനങ്ങളായിട്ടുള്ള ഇസ്രായേലികള് ഇന്നത്തെ ഇസ്രായേൽ അല്ലേ അന്നത്തെ മുസ്ലിങ്ങളാണ് അവർ ഇസ്രായേലികൾ യാക്കോബിന് ഇവിടെ ഭാരം കൊണ്ട് മുസ്ലിമായത് ഇന്നത്തെ ഇസ്രായേൽ സ്ഥലി ജൂതന്മാരാണ് ലോകത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ജൂതന്മാരാണ് ജൂതന്മാരാണ് ജൂതൻ തന്നെയാണ് ആര് സാക്ഷാൽ ദജ്ജാല് ഓനും ജൂതനാണ് ദജ്ജാലിന്റെ കൂടെ 70,000 ജൂതന്മാരാണ് ദജ്ജാലിന്റെ കൂടെ ദുനിയാവ് യുദ്ധം 70,000 ജൂതന്മാര് അല്ലാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തും അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ ജൂതന്മാർ ഈ ദജ്ജാൽ ജൂതവർഗത്തിൽപ്പെട്ടതാണ് എല്ലാ നബിമാരും പറഞ്ഞല്ലോ ദജ്ജാലിന്റെ അടങ്ങാറിന് കാവലനെ ചോദിക്കണം ദജ്ജാലിന്റെ ശരണത്തോട് കാവൽ ചോദിക്കാൻ പറയാത്ത ഒരു പ്രവാചകനുണ്ടായിരുന്നില്ല നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ 100,000+ വരുന്ന പ്രവാചകന്മാർ അവരുടെ അനുയായികളോട് ഉപദേശിച്ച ഉപദേശങ്ങളെ ഏറ്റവും പ്രബലമായ ഒരു ഉപദേശമാണ് നിങ്ങൾ ദജ്ജാലിന്റെ അടങ്ങാറിനെ തൊട്ട് കാവൽ ചോദിക്കണം അല്ലാഹുവിനോട് അപ്പൊ നമ്മൾ പുണ്യനബി പറഞ്ഞ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നിസ്കാരത്തിൽ നമ്മൾ ദജ്ജാലിനെ തൊട്ട് കാബലിനെ ചോദിച്ചുകൊണ്ട് നിസ്കാരത്തിൽ അത്തയ്യാത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷെ സത്യത്തിൽ ദജ്ജാൽ എപ്പം വരിക ലോകാവസാനത്തിന്റെ അവസാനത്തെ അടയാളങ്ങൾ പെട്ടതാണ് ദജ്ജാലിന്റെ പുറപ്പാട് പക്ഷെ പിന്നെന്താണ് ഈ പ്രവാചകന്മാർ മുഴുവൻ ദജ്ജാലിന്റെ അടങ്ങാറിനെത്തോട്ട് ദ്വാരക്കണേ എല്ലാ കൗമിനോടും പറഞ്ഞത് അത് ഭംഗ സംഭവം അപ്പൊ നമുക്ക് ചിന്തിക്കുന്നുണ്ട് ദജ്ജാല് വരണക്കൊക്കെ നമ്മളെല്ലാം പോകപ്പാ നമ്മളെല്ലാം മരിച്ച് മണ്ണിൻ്റെ ഉള്ളിലാവും പിന്നെ ദജ്ജാലിന്റെ അടങ്ങാറി നമുക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കണക്കൂട്ടി നിക്കണ്ടട്ടാ ദജ്ജാൽ ഒരു സംഭവ അല്ലാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാല് 40 ദിവസം കൊണ്ട് ദുനിയാവ് മൊത്തം കറങ്ങും 40 ദിവസം കൊണ്ട് ദുനിയാവ് മൊത്തം കറങ്ങും മക്കയും മദീനയും ഒഴികെ വേറെ ദുനിയാവ് തിരിച്ച് ഹംപത്തു മരിച്ചു കിടക്കുന്ന ഖബർസ്ഥാനിൽ വരും ഖബർസ്ഥാനിൽ വരും അതുകൊണ്ടാണ് നമ്മളോട് വേർക്കാൻ എല്ലാ നബിമാരും പറഞ്ഞത് ഖബർസ്ഥാനിൽ ദജ്ജാൽ വന്നിട്ട് ഖബറാളികളെ വിളിച്ചിട്ട് പറയും ഖബറാളികളെ അങ്ങനെ ഖബറാളികളായ മരിച്ചു കിടക്കുന്ന മനുഷ്യന്മാർ ഭൂമിയിലേക്ക് എഴുന്നേൽപ്പിച്ചു എന്നിട്ട് അവൻ ആ ഖബറാളികളോട് പറയും പറയടാ ഞാനാ നിന്റെ റബ്ബ് ഞാനാടാ നിന്റെ റബ്ബ് എന്ന് പറഞ്ഞു ഖബറാളികളോട് അങ്ങനെ ഖബറാളികൾ നിഷേധിച്ചാൽ ഖബറാളികൾ അവൻ ആക്രമിച്ചു കളയും അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ദജ്ജാലിന്റെ അടങ്ങാറിനെത്തോട് നിങ്ങൾ കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം പറഞ്ഞത് അതുകൊണ്ട് ഇപ്പൊ ദ്വാരക്ക ദജ്ജാലിന്റെ അടുത്ത് ദജ്ജാൽ നിങ്ങൾ വിചാരിക്കണ്ട മണ്ണിനടിയിൽ കിടക്കാൻ പോലും വിടൂല ദജ്ജാൽ അങ്ങനത്തെ ഒരു സാധനം 40 ദിവസേ ദുനിയാവിൽ ഉണ്ടാവും പക്ഷേ ആ 40 ദിവസം കൊണ്ട് ദുനിയാവിൽ എത്താത്ത സ്ഥലം ഉണ്ടാവില്ല അവന്റെ കണ്ണെത്തുന്ന ദൂരത്തേക്ക് അവന്റെ കാലെത്തുന്ന ദൂരത്തേക്ക് സഞ്ചരിക്കും മദീനയിലും മക്കയിലും ഒഴികെ മദീനയിൽ അവൻ വരില്ലെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹദമല വരെ അവൻ കടന്നു വരും വഹദമലയുടെ മേൽഭാഗത്ത് നിന്നിട്ട് മറുഭാഗത്തേക്ക് നോക്കിയിട്ട് മദീന പള്ളി കാണുന്നു
മദീനയിൽ മനോഹരമായ പള്ളി കണ്ടിട്ട് അവൻ ചോദിക്കുമെത്തിരെ ആരുടേതായി വെള്ളക്കൊട്ടാരം ആരുടേതായി വെള്ളക്കൊട്ടാരം ദജ്ജാൽ ചോദിക്കും അവൻ അനുയായികളായ ജൂതന്മാരോട് ആരതാണോ ഈ വെളുത്ത കൊട്ടാരം എന്ന് വീട്ടിൽ ചോദിക്കുമ്പോ മദീനത്തുകാരായ മുസ്ലിങ്ങൾ മറുപടി പറയും അതാ ഖസ്വ മുഹമ്മദി ഇത് ഞങ്ങളുടെ മുഹമ്മദ് നബിയുടെ കൊട്ടാരമാണെന്ന് ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ വിളിച്ചു പറയുമെന്ന് ഈത്തപ്പറയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ കേവലം ലോകത്ത് ഏറ്റവും ചെറിയ ഒരു മഴ പെയ്താൽ നിലത്തേക്ക് വെള്ളമൊഴുകുന്ന ഒരു പള്ളിക്കകത്ത് കുത്തിയിരുന്നിട്ട് ലോകഗുരു അന്ന് വിളിച്ചു പറഞ്ഞതാണ് ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാണ് എന്ന് ആ ജനത പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇന്ന് മദീനത്തെ പള്ളിക്ക് പകരം വെക്കാൻ ലോകത്തൊരു പള്ളിയില്ല. മനോഹരമാണ് പള്ളി, വിശുദ്ധമായ മക്കയിലെ പള്ളി കാണുന്നതിനേക്കാൾ മനോഹരമാണ് മദീന പള്ളി. ലോകത്ത് ഏറ്റവും കൂടുതൽ പാർക്കിംഗ് സൗകര്യമുള്ള പള്ളി മദീന പള്ളിയാണ്. അത് പിന്നെയും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മദീന പള്ളിയുടെ മനോഹാരിത കണ്ട ഒരു വല്ലാത്ത അനുഭൂതിയാണ്. അള്ളാഹു നമ്മൾ അവിടെ എത്തിച്ചു തരട്ടെ, വീണ്ടും വീണ്ടും എത്തിച്ചു തരട്ടെ. പുണ്യനബിയുടെ വിശുദ്ധ പള്ളിക്കകത്ത് രണ്ട് റക്അത്തുകൾ നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ പള്ളി നോക്കിയിട്ട് പറയും അന്നേതാ പള്ളി, അന്ന് ഈത്തപ്പറയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ പള്ളിയാണ്. മഴ പെയ്താൽ വെള്ളമുള്ളിലേക്ക്, സൂര്യൻ ഉദിച്ചാൽ സൂര്യന്റെ പ്രകാശം ഉള്ളിലേക്ക് വരുന്ന അത്രയും ചെറിയ പള്ളിക്കകത്തിരുന്നിട്ടാണ് പുണ്യനബി ലോകത്തോട് പറഞ്ഞത് ഈ പള്ളിയെ കുറിച്ച്. നിങ്ങൾ ചിന്തിക്കരുത്. അന്ന് പുണ്യനബിയുടെ വചനം ഏറ്റെടുത്ത സഹാബാക്കൾ അത് വിശ്വസിച്ചു. അവര് കണ്ടില്ല ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാകുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോ അന്നത്തെ സഹാബത്ത് അത് കണ്ടില്ല. എന്നാൽ ആധുനിക ലോകമേ, ഞാനും നിങ്ങളും അത് പച്ചയായ കണ്ണുകൊണ്ട് കണ്ടു. എന്ത് കണ്ടു? പുണ്യനബി 14 നൂറ്റാണ്ടിനപ്പുറത്ത് ആ മദീന പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആ സുന്ദരമായ വചനത്തിന്റെ സാക്ഷാത്കാരം നമ്മൾ ഇന്ന് കണ്ടു, നമ്മൾ ഇന്ന് അനുഭവിച്ചു. ഹബീബിന്റെ പള്ളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി നമ്മൾ ഇന്ന് കണ്ടു. ഇതാണ് സത്യം, ഇതാണ് ചരിത്രം. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ, നല്ലത് പഠിക്കാനും നല്ലത് കേൾക്കാനും അള്ളാഹു ഭാഗ്യം നൽകും. അബൂ സുഫിയ അബൂ ജഹൽ ആ വൃത്തികെട്ടവൻ, അവന്റെ എല്ലാ തമ്മാടിത്തരവും കൊണ്ട് അർശ പുളകിതനായി മദീനയിലേക്ക് ബദറിലേക്ക് വരുമ്പോ ദഫറാൻ എന്ന സ്ഥലത്ത് പുണ്യ ഹബീബ് സഹാബത്തിനോട് ചോദിക്കുന്നു, യുദ്ധം മുന്നിൽ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ സാഹിബ് ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, അൻസാരികളും നമ്മുടെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കണ്ടപ്പോ മഹാനായ പുണ്യനബി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചു. അണപ്പല്ല് കാണുന്ന വിധത്തിൽ ചിരിക്കുക എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ സന്തോഷം വന്ന പ്രസൂലിന്റെ ചിരിക്കുന്ന സംഭവമാണ്. പല്ല് ഈ പല്ലിങ്ങനെ കാണുന്നത് അണപ്പല്ല് പുറത്തേക്ക് കാണും, അത്ര ഏറ്റവും വലിയ സന്തോഷം വന്നാലും അങ്ങോട്ട് ചിരിക്കുക. അങ്ങനത്തെ ഒരു ചിരി പുണ്യനബി ചിരിച്ചു. അപ്പൊ സഹാബത്തിന് സമാധാനായി. ദഫ്റാനിൽ എല്ലാവരെയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ കൂട്ടിയിട്ട് ദഫ്റാനിൽ ഒരു കറങ്ങി റസൂൽ ഇങ്ങനെ ഇറങ്ങി ശത്രുക്കൾ എവിടെ വന്നിട്ടുണ്ടോ ഒന്ന് നോക്കാലോ എന്ന് കണക്കൂട്ടിയിട്ട് അനുയായികളെ പറഞ്ഞ് വിടുകയല്ല ചെയ്തത്, ചില പണി പുണ്യ നബി തന്നെ എടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ മഹാനായ നബി കരീം സല്ലല്ലാഹു അബൂബക്കർ സിദ്ദീഖിനെ കൂടെ കൂട്ടി ഇങ്ങനെ നടന്നു. കൊറേ നടന്നപ്പോ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചപ്പോ ഒരാളെ കണ്ടുമുട്ടി, ഒരാളെ കണ്ടുമുട്ടി. സുഫിയാനുമരി എന്ന് പറയുന്ന ഒരാളെ കണ്ടുപിടിക്കും. വന്നിട്ട് സ്റ്റേജ് കയറി കുറച്ച് കഴിഞ്ഞാണ് പറഞ്ഞു, ജനങ്ങൾ നോക്കിയിട്ട് പട്ടികളെ ആദ്യം പറഞ്ഞത് മാന്യമഹാ ജനങ്ങളെ. അപ്പൊ ജനങ്ങൾക്ക് തോന്നി കൊറേ തമ്മാടി ഉണ്ടായി വെക്കി, ഓർക്ക് തോന്നി തരി നമ്മളെ പറ്റി അറിയില്ല. അതുകൊണ്ടാണ് നമ്മളെ മാന്യമഹാ ജനങ്ങളെ വിളിച്ചത്. അടുത്ത വാക്ക് പട്ടികളെ നായകളെ. ഇവര് പറഞ്ഞു ഇത്ര നമ്മളെ എല്ലാം കൂടി സ്റ്റേജിന്റെ അടുത്തേക്ക് വരും. വന്ന പുസ്തകം പറഞ്ഞു തൊട്ടു പോകരുത്. അപ്പൊ ഒരു ചങ്ങായി ചോദിച്ചു തൊട്ടാലെന്താ സ്റ്റേജ് പറഞ്ഞു തൊട്ടു പോയാൽ 7 തവണ കഴുകണം, അതിൽ 1 തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണോ? ഉസ്താദ് പട്ടിനെ കണ്ടായിട്ടാ അച്ഛന്മാരെ കണ്ടായി. സുഫിയാനുൽ ഉമരി എന്ന് പറയുന്ന ഒരു വൃദ്ധനെ കണ്ടുമുട്ടി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ കണ്ടുമുട്ടി. അപ്പൊ സുഫിയാനുൽ ഉമരിയോട് ചോദിച്ചു, നിങ്ങൾ അപരിചിതരായ ആരെയെങ്കിലും ഈ ഭാഗത്ത് എവിടെയും കണ്ടിട്ടുണ്ടോ? അല്ല, മക്കത്ത് നിന്ന് ഖുറൈശികൾ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു മുഹമ്മദിനെ എതിർക്കാൻ. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് എവിടെ എത്തിയിട്ടുണ്ടാവും, ഖുറൈശികൾ എവിടെ എത്തിയിട്ടുണ്ടാവും? അപ്പൊ സുഫിയാനുൽ ഉമരി പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ സംഗതി പറഞ്ഞുതരാം. അന്നേ പറഞ്ഞു, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഈ സംഭവം പറഞ്ഞു തന്നാല് ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞുതരാം. അങ്ങനെ കരാർ ഉറപ്പല്ലെന്ന് ചോദിക്കോട്ടെ. അപ്പൊ സുഫിയാനുൽ ഉമരി പറഞ്ഞു, എന്റെ പേര് സുഫിയാനുൽ ഉമരി എന്നാണ്.
കുറൈശികൾ വിട്ട കണക്ക് പ്രകാരം അവര് യലംലം എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദഫ്റാനിലും എത്താൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമാണ് അയാൾ പറഞ്ഞത്. കൃത്യമാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. കൃത്യമാണ് പറഞ്ഞത്, കാരണം അവര് എത്തിയത് റസൂലിനെ അറിയില്ല, പക്ഷെ റസൂലിന് എത്തിയ സ്ഥലമാണ് ഇയാൾ പറഞ്ഞത്. അവര് മക്കത്തു നിന്ന് വിട്ട കണക്ക് പ്രകാരം അവരെത്തിയിട്ടുണ്ടാവുക യലംലം എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. അതേ പ്രകാരം മദീനത്തു നിന്ന് മുഹമ്മദ് വിട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ദഫ്റാനിലും എത്താൻ സാധ്യതയുണ്ട്. ആ വിവരം പറഞ്ഞു കൊടുത്തിട്ട് സുഫിയാനെ ഉപരി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ പുണ്യനബി പറഞ്ഞു, ഞങ്ങള് മായിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞു. മായിൽ നിന്നുള്ളവർ ഇറാഖില് മാ എന്ന സ്ഥലമുണ്ട്. ഇറാഖില് മാ എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പൊ ഇറാഖില് ഇറാഖിനെ മാ എന്ന് ചരിത്രത്തിൽ വിശാലമായ യൂഫ്രട്ടീസും ടൈഗ്രീസും രണ്ട് നദികൾ ശാന്തമായി ഒഴുകുന്ന ഫലപുഷ്ടമായ വെള്ളമുള്ള ആ മണ്ണിനെ ഒരു കാലഘട്ടത്തിൽ മാ എന്നറിയപ്പെട്ടിട്ടുണ്ട് ഇറാഖില്. അതുകൊണ്ട് പുണ്യനബി ആ ഭാഗത്തേക്ക് ഒരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ മായിൽ നിന്നുള്ളവരാണ്. അപ്പൊ സുഫിയാന ഉമരി വിചാരിച്ചു ഇവർ രണ്ടുപേരും ഇറാഖികളാണ് എന്ന്. പക്ഷെ റസൂലുള്ള പറഞ്ഞത് ഇറാഖ് എന്ന മായിൽ നിന്ന് വന്നവരാണ് എന്നല്ല, ഞങ്ങൾ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നുള്ളവരാണ്. മനുഷ്യൻ ഉണ്ടായത് ഉപ്പയുടെ ബീജഗണത്തിൽ നിന്നാണ്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത്. നമ്മളൊക്കെ ജനിച്ചത് വെള്ളത്തിൽ നിന്നാണ്. നമ്മുടെ അടിസ്ഥാനപരമായി നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പയുടെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യൻ ജനിക്കുന്നത്. ആ അർത്ഥത്തിലാണ്, ദ്വയാർത്ഥമാണ്, ദ്വയാർത്ഥമാണ്. അത് തിരിയുന്നാക്ക് തിരിയാൽ അതൊക്കെ തിരിയില്ല, പക്ഷെ കള്ളത്തരല്ല. കാരണം ഇയാളോട് തൽക്കാലം ബോധ്യപ്പെടുത്താൻ പറ്റില്ല, ഞാൻ മുഹമ്മദാണ്. അതുകൊണ്ടാണ് പുണ്യനബി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത്, ഞാൻ മായിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ മായിൽ നിന്നുള്ളവർ, ഇയാൾ ഇയാൾ ചിറാക്കികളാണ് എന്ന്. പുണ്യനബി അല്ലേ തിരിച്ചു വന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ തലവർഗൽബീനേടും തലമയെ എതിർപ്പാനെ ഊമൈകൾ പൗറോടെ വേഗത്തിൽ സീറു അത്താനത്തിൽ ബാറോടെ നിൽപ്പാനെ ബാറോടെ നിൽപ്പാനെ സഹബാരടങ്കലിൽ അഹ്റബൻ തന്റെ മഹബൂബർ വീണ്ടാനെ നമുക്ക് താനവർ രണ്ടിനിൽ വാദാ ചെയ്തുണ്ടീനെ ജയമാകുമിണ്ടാനേ ജയമാകുമിണ്ടാനേ റഹ്മാൻ തന്നാണ് താനം പുള്ളെ നാനവിക്കുന്ന രീതീനെ നാസോവും റഹ്മത്തും ഉങ്കൽക്ക് ലഹരത്ത് കാമ്പോളം തരിശി പവൻ താനേ മഹമൂദ് ബായർ മലകെ ചോരിപ്പതിൽ സഹബപ്പയർക്കാരെ അകത്തിൽ മതിരക്കൂലിർ പറ്റി ശുചാലുണ്ട് തവക്കലി പൂത്താനെ തവക്കലി പൂത്താനെ മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഫ്റാനിൽ വന്നു സഹാബത്തിനെ കൂടെ കൂട്ടി അവരെന്നിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു ദുബ്ബാപുരിയുടെ ഭാഗത്തേക്ക് വന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ അപ്പോഴേക്കും കൃത്യമായി സുഫിയാൻ ദുമരി പറഞ്ഞ സ്ഥലം യലംലം ഭാഗത്തു നിന്ന് അവരും ബദറിന്റെ പോർക്കളത്തിന്റെ ഭാഗത്തേക്ക് അവരെത്തുകയാണ്. ദഫ്റാനിൽ നിന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ പോർക്കളത്തിന്റെ തൊട്ടടുത്തേക്ക് സൈന്യവുമായിട്ട് അങ്ങനെ വന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുബ്ബാപുരിയുടെ ഭാഗത്ത് ശത്രുക്കൾ എവിടെ എത്തി എന്നറിയാൻ വേണ്ടി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹു ഇവരെ മൂന്ന് പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് വിശാലമായ ഒരു അന്വേഷണം നടത്തിയിട്ട് വരണം.
ഈ പ്രഗൽഭമായ ചില വളരെ രഹസ്യപരമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിടുന്ന ഒരാളായിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പുതിയാപ്പിളയായ അലി ഇബ്നു അബി ത്വാലിബ്. വളരെ വളരെ രഹസ്യമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വിട അലി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയാൻ വേണ്ടി പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സിഹർ ഖുറൈശികൾ നടത്തിയിട്ട് ഖുറൈശികൾ നടത്തിയ സിഹറൊന്നും റസൂലുള്ളാഹി ഫലിച്ചില്ല. അപ്പോൾ സിഹർ സാഹിരിയങ്ങളുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു ലബീബ് ബിൻ ആസം. ഈ ലബീബ് ബിൻ ആസമിനെ കൊണ്ട് സിഹർ ചെയ്യിപ്പിച്ചു. ഈത്തപ്പനയുടെ കൊലയിൽ 11 കെട്ടിട്ടിട്ട് റസൂലുള്ളാഹി സിഹർ ചെയ്തു. ആ സിഹർ ദർബാൻ കുളത്തിന്റെ അടിയിൽ കല്ലിനുള്ളിൽ കൊണ്ടുവച്ചു. ദർബാൻ കുളത്തിൽ കല്ലിനുള്ളിൽ കൊണ്ടുവച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹി പനി പിടിച്ചത്. പനി എന്ന് പറഞ്ഞ വല്ലാത്ത പനി, ഒരു രക്ഷയില്ല, എന്ത് പണിയെടുത്ത് മാറുന്നില്ല പനി. അവസാനം പനി പിടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലെത്തിയപ്പോഴാണ് റസൂലുള്ളാഹി സിഹർ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന രണ്ട് സൂക്തങ്ങളാണ്, രണ്ട് സൂറകളാണ് അറിയപ്പെടുന്ന വിശുദ്ധമായ ഈ 11 ആയത്തുകളാണ് റസൂലുള്ളാഹി 11 കെട്ടിട്ട് ദർബാൻ കുളത്തിന്റെ അടിയിൽ ലബീബ് ബിൻ ആസം ഉണ്ടാക്കിയ മാരണം ഒഴിവാക്കാൻ ജിബ്രീൽ കൊണ്ടുവന്നത്. ഈ ഓരോ ആയത്തും ഓതി റസൂലുള്ളാഹി തലയിൽ ഊതിയപ്പോ ദർബാൻ കുളത്തിന്റെ അടിയിലുള്ള 11 കെട്ടുമ്പോൾ അപ്പോ ആ മാരണം ചെയ്ത സാധനം എടുക്കാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് ആളെ നയിക്കാൻ പറ്റില്ല. ഒറ്റക്ക് പോയത് മാരണം ചെയ്ത സാധനം എടുക്കാണ്. മരുഭൂമിയിലാണ് ദർബാൻ കുളം. ദർബാൻ കുളത്തിന്റെ അടുത്ത് പോകുമ്പോ ഈ മാരണത്തിന്റെ കടുപ്പം കൊണ്ട് ഈ കുളത്തിന്റെ കരയിലുള്ള ഈത്തപ്പന മരങ്ങൾ ഉണങ്ങിപ്പോയി, പച്ചയായ ഈത്തപ്പന മരങ്ങൾ മൊത്തം ഉണങ്ങിപ്പോയിരുന്നു. റസൂലുള്ളാഹി ചെയ്ത മാരണത്തിന്റെ കടുപ്പം കൊണ്ട്, സീഹറിന്റെ കടുപ്പം കൊണ്ട് ആ കല്ലിനടിയിൽ നിന്ന് പരിശുദ്ധനായ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ആ മാരണം എടുത്തിട്ടില്ല ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ റസൂൽ ഏൽപ്പിക്കുന്നത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലിയാർ തങ്ങളെയാണ് ഏൽപ്പിക്കുക. അലി റളിയല്ലാഹു അൻഹു കുട്ടിപ്രായത്തിലുള്ള സമയത്ത് റസൂലിനെ കൂട്ടിക്കൊണ്ട് പോയല്ലോ കഅബത്തിന്റെ മേലെ ബിംബെടുക്കാൻ വേണ്ടി. കഅബത്തിന്റെ മേലെ ബിംബെടുക്കാൻ വേണ്ടി റസൂലുള്ള നട്ടപ്പാതിലാക്കി അലിയാർ കൂട്ടിപ്പോയി. അലിയുടെ കുട്ടിയാണ് ചരിത്രം പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു പിന്നെ കഅബത്തിന്റെ അവിടെ ഇരുത്തിയിട്ട് മഹാനായ റസൂലുള്ളാഹി അലി ഇബ്നു അബി ത്വാലിബിന്റെ ചുമല്ല അങ്ങോട്ട് കയറി ഇതിന് ഈ മേലെ വെച്ച ലബ്ബ് എടുക്കാൻ വേണ്ടി എടുക്കാൻ കയറിപ്പോ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പൊക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു ഇരുന്നു പോയി. കുട്ടിയാണ്, വല്ലാണ്ട് അങ്ങനെ ഒന്ന് ശ്വാസം വിടാൻ കഴിയാണ്ട് ഇരുന്നു പോയി. അപ്പൊ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ താഴെ കറങ്ങി. എന്നിട്ട് അലി ഇബ്നു അബി ത്വാലിബിനെ മുതുകത്ത് കയറ്റി. അലി അല്ലാഹു പറയുന്നുണ്ട് എന്നെ റസൂലുള്ള മുതുകത്ത് കയറ്റിയപ്പോ എനിക്ക് തൊട്ടാൽ ആകാശം തൊടാൻ കഴിയുമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ്. ഞാനിപ്പോ തൊട്ടാൽ എനിക്ക് ആകാശത്തിലേക്ക് കൈ വെക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ആകാശവും ഞാനും അത്ര അടുത്തായിരുന്നു റസൂലുള്ളാഹി മുതുകത്ത് തന്നെ പിടിച്ചു കയറ്റി. നിങ്ങളാ ബന്ധം നോക്കണേ, പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകത്താണ് കഅബത്തിന്റെ അടുത്ത് കയറ്റി എടുത്തത് അലി ഇബ്നു അബി ത്വാലിബിനെ റളിയല്ലാഹു അൻഹുവിനെ. ആ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് കഅബത്തിന്റെ മേലെ നിന്ന് ഈ അലാക്കിന്റെ ബിംബ് എടുത്തിട്ട് താഴേക്കിട്ട് പൊട്ടിച്ചു കളഞ്ഞു, തുറന്നു കളഞ്ഞു. അത് പൊട്ടി ചതറി എന്നാ പറയുന്നത്, പിച്ചള പിച്ചളയുടെ ബിംബമായിരുന്നു. ആ പിച്ചള അങ്ങനെ പൊട്ടൂല, പക്ഷെ ആ ഏറിന്റെ കടുപ്പം കൊണ്ട് മുതുക തന്നെ കെട്ടി നിർത്തി അത് എടുക്കാൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്ക് ആകാശം തൊടാൻ പറ്റുന്ന അത്ര ഉയരത്തിൽ ഞാൻ എത്തിയിട്ടുണ്ടെന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ്. നല്ല ബോധം തരട്ടെ അല്ലാഹു, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. റസൂലുള്ളാഹി കണക്ക് കൂട്ടൽ കൃത്യമാണ്. അലിയാർ ഒറ്റക്ക് പോയതിനേക്കാൾ കുറച്ച് രണ്ടാളും കൂടി കൂടെ പോയിക്കോട്ടെ എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു വിടുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും സഹദ് റളിയല്ലാഹു അൻഹുവിനെയും ഇവർ മൂന്ന് പേരും പോയി. മൂന്ന് പേര് കറങ്ങി തിരിഞ്ഞ് അവർക്ക് കിട്ടി രണ്ടെണ്ണത്തിന് വെള്ളെടുക്കാൻ വരുന്ന രണ്ട് ഖുറൈശികൾ അടിമകളെ കിട്ടി. അടിമകളെ കിട്ടി അലി റളിയല്ലാഹു അൻഹു ഒരുത്തരണ്ട് പിടിച്ചു. ഒരുത്തരം അലി റളിയല്ലാഹു അൻഹു കയറി രണ്ട് പിടിച്ചു. അവർ കുതറി ഓടാൻ നോക്കി, അലിയാർ വിട്ടില്ല. മറ്റേ ആളെ രണ്ടാളും കൂടി പിടിച്ചു. അപ്പൊ മൂന്നാളെ റസൂലുള്ളാഹി അയച്ചതിനാണ് ശരി.
ഒരാൾ അലിയോ മഹ്മൂദ് പിടിച്ചു, മറ്റേ ആൾ ഓടാൻ പറ്റില്ല, മറ്റേ ആൾ രണ്ടാളും കൂടി പിടിച്ചു. അപ്പൊ മൂന്നാൾ എന്തിനാ മുന്നേ നബി വിട്ടത്? ഇതാണ് കണക്ക് കൂട്ടി വിട്ടതാ മുഹമ്മദ് മുസ്തഫ. ഒരാളെ ആണെങ്കിൽ റസൂലുള്ള അലിയാരെ വിട്ടാ മതിയായിരുന്നു, അല്ലെ പിടിച്ചോണ്ടിരുന്നു. മൂന്നാള് രണ്ടാളുണ്ട്, അപ്പൊ രണ്ടാളിൽ രണ്ടാൾ കുതിരയോടും, അലിയാരെ പോലെ ഒരു കഴിവ് മറ്റുള്ളവർ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് മൂന്ന് പേരെ വിട്ടു വിട്ടു അലിയാളിൽ ഒരാളെ പിടിച്ചു, മറ്റാൾ രണ്ടാൾ കൂടി ആളെ പിടിച്ചു, വലിച്ചു കൊണ്ടുവന്നില്ല. ഹദറത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ നിസ്കരിക്കാൻ, പുണ്യനബി മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കാണ്. പക്ഷെ ഇവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആര്? അലിയ അള്ളാഹുന്റെ സുബൈർ അള്ളാഹുന്റെ സഹദർ അള്ളാഹു ഉമർഖ തവക്ക കൂടി എല്ലാരും കൂടി ചോദ്യം ചെയ്തു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? അവര് സത്യം പറഞ്ഞു, ഞങ്ങള് കുറൈശികളായ അബൂജഹലിന്റെ പാർട്ടിക്ക് വെള്ളെടുക്കുന്ന ടീം, ഒറ്റയാട്ടി കൊടുത്ത് സത്യം പറയണം, നിങ്ങൾ അബൂ സുഫിയാന്റെ ആളല്ലേ? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ അബൂ സുഫിയാന്റെ ആളല്ലേ, അടി കൊടുത്ത. അപ്പോ ഒന്നുകൂടി കൊടുത്തു, പറയടാ പറയടാ. അന്നേരം പറഞ്ഞു, ഞങ്ങള് അബൂജഹലിന്റെ ആളാണ്, സത്യം പറയടാ, കൊടുത്തൊന്നു കൊടുത്തു, ഞങ്ങൾ അബു സുഫിയാന്റെ വെള്ളം കൊടുത്തു. അപ്പൊ ഇവർക്ക് എന്താ വേണ്ടത്? ഇവർക്ക് വേണ്ടത് ഈറോ നഫീറയോ കിട്ടും എന്നാണല്ലോ പറഞ്ഞത്. ഈറോ നഫീറയോ കച്ചവട സംഘത്തെയും യുദ്ധ സംഘത്തെയും. അപ്പൊ കച്ചവട സംഘത്തെ കിട്ടിയാൽ സംഘത്തിൽ ആവാൻ, പിന്നെ യുദ്ധം ഒന്നും ചെയ്യണ്ട, നമുക്ക് കുറച്ച് യുദ്ധം കിട്ടും പോയി കളയാ എന്ന് കണക്കൂട്ടി ഇവർ കച്ചവട സംഘത്തിന്റെ ആളാണ് വിചാരിച്ചാൽ കൊടുക്കുന്നു. പക്ഷെ ഇവർ സത്യത്തിൽ അബൂജഹലിന്റെ ആളാണ്, യുദ്ധ സംഘത്തിന്റെ ആളാണ്. അപ്പോഴേക്ക് റസൂൽ നിസ്കാരം, നിസ്കാരം കഴിഞ്ഞപ്പോ പുണ്യ നബി വിളിച്ചു, എല്ലാരും വിളിച്ചു, പറഞ്ഞു അവരിങ്ങോട്ട് വേണ്ട, ആ മനുഷ്യർ അവർ രണ്ടുപേരും നിങ്ങളോട് സത്യം പറഞ്ഞപ്പോ നിങ്ങൾ അടി കൊടുത്തു. അപ്പൊ അവര് കള്ളം പറഞ്ഞു, അവർ പറഞ്ഞത് സത്യമാണ്, നിങ്ങൾ അടിച്ചപ്പോഴാണ് കള്ളം പറഞ്ഞത്. അവര് അബൂജഹലിന്റെ പാർട്ടിയാണ് കൊണ്ടെന്ന് ഇവിടെ ഇരുത്തി ഇരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ ഭയസോധ പറയണം, നിങ്ങൾ പേടിക്കണ്ട, അടിമകളോട് പറയാണ് നിങ്ങൾ എന്റെ അടുക്കലാണ് ഇരിക്കുന്നത്, നിങ്ങൾ പേടിക്ക, നിങ്ങൾ ലോകത്ത് ഏറ്റവും വലിയ സുരക്ഷിതമായിട്ടിരിക്കുന്ന സ്ഥലം എന്റെ അടുക്കൽ നിങ്ങൾക്ക് അക്രമം ഉണ്ടാകൂല, നിങ്ങൾ ഒരാളും കൈവെക്കൂല, ഒരാളും നിങ്ങളെ മേലെ കൈവെക്കൂല, നിങ്ങൾ സുരക്ഷിതരാണ്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി തന്നാൽ മതി, നിങ്ങൾക്ക് അത് തന്നിട്ട് പോയി പോകാം. നിങ്ങൾ ആരാണ്? ഞങ്ങൾ അബൂജഹലിന്റെ പാർട്ടിക്കാരാണ്, ഞങ്ങൾ അവർക്ക് വെള്ളെടുക്കുന്ന അടിമകളാണ്. അബൂജഹലും പാർട്ടിയും എവിടെയുണ്ട്? അവർ ഈ മലയുടെ മറുഭാഗത്തുണ്ട്. അവർ ആൾക്കാർ എത്രയുണ്ട് കൃത്യമായി ഞങ്ങൾക്ക് അറിയില്ല. നബിയെ, അപ്പൊ റസൂൽ ചോദിച്ചു, അവർ ഒരു ദിവസം എത്ര ഒട്ടകത്തെ ഇറക്കും? ഒരു ദിവസം പത്തറുത്താൽ പിറ്റേന്ന് 9 ഇറക്കും, പിന്നെ 10 ഇറക്കും, പിന്നെ 9 ഇറക്കും. അപ്പൊ പുണ്യ നബി കണക്ക് കൂട്ടി, ഒരൊട്ടകത്തിന്റെ ഇറച്ചി 100 പേർക്ക് തിന്നാം, ഒരൊട്ടകത്തിന്റെ ഇറച്ചി 100 പേർക്ക് തിന്നാം. അപ്പൊ ഒരു ദിവസം 10 ഇറത്താൽ 1000 ആണ്, 9 ഇറത്താൽ 900 ആണ്. അപ്പൊ 10ഉം 9ഉം അറുത്താൽ 10 അറുത്തിന്റെ അന്നത്തെ ഇറച്ചി കുറച്ച് ബാക്കിയുണ്ട്. 9 ഇറത്താൽ ആ ഇറച്ചിയും കൂടി കൂട്ടിയിട്ട് അപ്പൊ 9.5, 10ന്റെ പകുതി ഉണ്ടാവും, 9ന്റെ പകുതി ഉണ്ടാവും. 9 ഇറത്താൽ ഈ 10ന്റെ പകുതി പിറ്റേന്റെ ബാക്കി ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ ദിവസം 10 ഇറക്കും, പിറ്റേ ദിവസം 9 ഇറക്കും. അപ്പൊ ഈ 9 ഇറത്താൽ 900, 10 ഇറത്താൽ 1000, അവർക്കിടയിലാണ് അംഗസംഖ്യ 950 പേർ. പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇറച്ചിന്റെ കണക്ക് കൂട്ടിട്ട് ആളെന്ന് പറഞ്ഞു. നമ്മളിപ്പം കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുത്തനെ ഏൽപ്പിച്ചാൽ അവനോട് ചോദിക്കുമല്ലോ, ഇത്ര കോഴി വേണോ? അയാൾ ലിസ്റ്റ് ചെയ്തു, ഇത്ര കോഴി, തീറ്റപ്പിരാന്തന്മാർക്ക് ഇത്ര, അപ്പൊ ഓരോ മനുഷ്യന്മാർക്ക് അതിന്റെ എണ്ണ അറിയാം, ഈ ഇറച്ചിന്റെ കണക്ക്. ഈ ഒരു ദിവസം 100ഉം ഒരു ദിവസം അല്ല, ഒരു ദിവസം 9ഉം ഒരു ദിവസം 10 ഇറത്താൽ 900-1000 ഇടയിലാണ് ഇറച്ചിന്റെ കണക്ക്. അപ്പോ അവർക്ക് 950 പേരുണ്ടാകുമെന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്ക് കൂട്ടി കൃത്യമായിട്ട്. അങ്ങനെ ആ സംഘം അവിടെ നിന്ന് വീണ്ടും ചണ്ടനീരൻ
സഹാബത്തിനോട് മക്കയിലെ കരളിന്റെ മക്കയുടെ കരളിന്റെ കഷ്ണങ്ങളാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. ഇനി മക്കത്ത് ഇങ്ങനെ പ്രഗത്ഭരായ ആൾക്കാർ വളരെ കുറവാണ്, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നും പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ 17 വെള്ളിയാഴ്ച ഇഷായിനോട് അടുത്ത സമയത്ത് വിശുദ്ധമായ കർബല മണ്ണിലേക്ക് പുണ്യനബി വരുന്നു. വിശുദ്ധമായ ബദർ യുദ്ധക്കളത്തിലേക്ക് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ 17 വെള്ളിയാഴ്ച ഇഷായിനോട് അടുത്ത സമയം അവിടെ വരുന്നു. മറുഭാഗത്തൂടെ ശത്രുക്കൾ വന്നു, അവർ ക്യാമ്പ് ചെയ്തു നല്ല ഭാഗത്ത്. പുണ്യനബി മറുഭാഗത്തും ക്യാമ്പ് ചെയ്തു. ഇൻഷാല്ലാഹ് നാളെ നമുക്ക് ബദറിന്റെ പോർക്കളവും യുദ്ധവും അതുപോലെ തന്നെ അബൂജഹലിന്റെ വധവും നാളെ നമുക്ക് പറയേണ്ടതുണ്ട്. അള്ളാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മ എല്ലാവരെയും ബദറിന്റെ ആളായി അള്ളാഹു ജീവിപ്പിച്ച് വരിപ്പിക്കുമാറാകട്ടെ. അവരൊക്കെ സ്വർഗ്ഗലോകത്ത് കാണാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ബദറിന്റെ ബർക്കത്ത് കൊണ്ട് മാറ്റി തരുമാറാകട്ടെ. നമ്മളെല്ലാ രോഗികൾക്കും അള്ളാഹു രോഗശമനം നൽകുമാറാകട്ടെ. നമ്മുടെ പെൺകുട്ടികൾക്കും അള്ളാഹു ആൺകുട്ടികൾക്കും അള്ളാഹു സാലിഹ്യങ്ങളായ ഇണകളെ നൽകി, അനുയോജ്യരായ ഇണകളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും കുടുംബത്തിന് നൽകുമാറാകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ചെന്ന് കിടക്കുന്ന ഖബറിന്റെ അകത്തെ ഇരുട്ടിൽ അള്ളാഹു നമുക്ക് സ്വലാത്തിന്റെ പ്രകാശം എത്തിച്ച് തരുമാറാകട്ടെ. ബിഫളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലല്ലാഹു അലൈഹി വസല്ലം.